ദാർശ്യം നമസ്കാരം എല്ലാവർക്കും. എന്റെ പേര് ഹെലൻ. ഞാൻ ഐമനം, കോട്ടയം ജില്ലയിലെ ഐമനം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ ഇതിനു മുമ്പ് കേരള റോസസിന്റെ പ്ലാറ്റ്ഫോമിൽ ഒന്ന് രണ്ട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡി എച്ച് എ ആണ്, പിന്നെ ഒന്ന് ലാസ്റ്റ് ആയിട്ട് വ്യൂ ആണ് ചെയ്തത്. ഇന്ന് ഞാൻ ന്യൂട്രിചാർജ് ബി ജെ പറ്റിയാണ് ക്ലാസ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യം എടുത്ത ക്ലാസ് ഡി എച്ച് എ ആയതുകൊണ്ടും അതിൻ്റെ അകത്ത് ഞാൻ കുറെ പ്രസന്റേഷൻസിൽ എൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു. അതിനുശേഷം എന്നെ ഡി എച്ച് എ ബേബിയുടെ അമ്മ എന്ന് പറഞ്ഞ് എല്ലാവരും അറിയാൻ തുടങ്ങി. അപ്പോ ഇന്ന് ഞാൻ എടുക്കുന്ന ബി ജെ അതും ഞാൻ യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ പ്രൊഡക്റ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ പറയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ബി എസ് സി പെർഫ്യൂഷൻ ടെക്നോളജി ആണ് പഠിക്കാൻ ജോയിൻ ചെയ്തത് പ്ലസ് ടു കഴിഞ്ഞിട്ട്. കോഴ്സിനെ പറ്റി എല്ലാവർക്കും ചിലപ്പോൾ അറിയണമെന്നില്ല. ഞാൻ കാർഡിയാക് ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഒരു ഭാഗം പെർഫ്യൂഷൻ ആണ് ചെയ്യേണ്ടത്. നമ്മൾ ഹാർട്ടിന്റെയും ലങ്സിന്റെയും പ്രവർത്തനം പുറത്ത് ചെയ്യുക, അതാണ് പെർഫ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷൻ. അതിനാണ് ഞാൻ ജോയിൻ ചെയ്തത്. ബാംഗ്ലൂർ ഫോർട്ടസ് ഹോസ്പിറ്റലിലാണ് ഞാൻ പെർഫ്യൂഷൻ പഠിക്കാൻ പോയത്. ആ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സെക്കൻഡ് ഇയർ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കഴിയാറായപ്പോഴത്തേക്കും എനിക്കൊരു വീഴ്ച സംഭവിച്ചു. ഞാൻ ടോയ്ലറ്റിൽ ഒന്ന് ഇരുന്ന് തെന്നി ഇരുന്ന് വീണുപോയി. അങ്ങനെ വീണപ്പോൾ എൻ്റെ എനിക്ക് പ്രയാസം, ആദ്യം ഞാനത് വലിയ കാര്യമാക്കിയില്ല. അന്നേരം എനിക്ക് ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു. ഡോക്ടറുടെ അടുത്ത് ചെന്നു, ഡോക്ടർ പാൽപേറ്റ് ചെയ്തു. അപ്പം നമ്മൾ അനക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് തൊട്ട് നോക്കി കാലൊക്കെ പൊക്കി നോക്കിയിട്ട് പറഞ്ഞു ഡിസ്ക് ചെറുതായിട്ട് തെന്നിയിട്ടുണ്ടോയെന്നൊരു സംശയമുണ്ട്. സാരമില്ല, ഒരാഴ്ച റെസ്റ്റ് ചെയ്തിട്ട് നോക്കാം, എക്സ്റേ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞു പിന്നെ ഞാനത് ശ്രദ്ധിക്കാതെയായി. അപ്പം നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലെ ജോലി എന്ന് പറഞ്ഞാൽ, ഞാൻ കാര്യം പറഞ്ഞാൽ പഠിക്കാനാണ് അവിടെ ചെന്നെങ്കിലും ഫസ്റ്റ് ഡേ ചെന്നപ്പോൾ തൊട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി പ്രാക്ടിക്കൽ ആയിരുന്നു. ഞങ്ങൾക്ക് അവിടെ കോളേജ് ആയിട്ടില്ലായിരുന്നു, തിയേറ്ററിൽ പോയി നിന്ന് പഠിച്ച് അങ്ങനെയായിരുന്നു അവിടുത്തെ സിസ്റ്റം. അപ്പോൾ ഇങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു കാർഡിയാക് സർജറി എന്നൊക്കെ പറഞ്ഞാൽ കുറെ മണിക്കൂറുകൾ ഉണ്ടാവും, നമ്മൾ നിൽക്കുമായിരിക്കും. അങ്ങനെയൊക്കെ വന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഇരിക്കാനും നിൽക്കാനും മേലാത്ത അവസ്ഥയായി. അങ്ങനെ എൻ്റെ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ ഡിസ്ക് പ്രൊലാപ്സ് കണ്ടു, ഡിസ്ക് തെന്നൽ ഉണ്ടെന്ന് കണ്ടു. പിന്നെ അതിനെ തുടർന്ന് എം ആർ ഐ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ രണ്ട് ഡിസ്ക് തെന്നിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു ഫ്രാക്ചർ ഉണ്ടെന്നും പറഞ്ഞു. ആ ഫ്രാക്ചർ എന്ന് പറഞ്ഞു വീണിട്ടുണ്ടായ ഫ്രാക്ചർ അല്ല, വർഷങ്ങൾ പഴക്കമുണ്ട്. ഡോക്ടർ പറഞ്ഞനുസരിച്ച് ഒന്നെങ്കിൽ ഞാൻ ജനിച്ചപ്പോഴേ ജന്മന അവിടുത്തെ ആ അവസാനത്തെ കണ്ണിയിലെ എല്ല് കൂടി ചേർന്നിട്ടില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചെറുപ്പകാലത്തിലെ കുഞ്ഞിലെ എവിടെയോ വീണപ്പോൾ സംഭവിച്ചതായിരിക്കാം. അങ്ങനെയാണ് ആ ഡോക്ടർ പറഞ്ഞത്, പാഴ്സ് ഡിഫക്റ്റ് എന്നാണ് പറയുക. അപ്പൊ ഈ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടെന്ന് മനസ്സിലായി. ഡിസ്ക് തന്നെ, അപ്പൊ ഞാൻ ചെറുതിലെയൊക്കെയും കംപ്ലൈന്റ് പറയായിരുന്നു, ദൂരെ യാത്രയൊക്കെ ചെയ്തിട്ട് വരുമ്പോ നടുവേദനയാണ്, മുറ്റടിച്ചിട്ട് കുനിയുമ്പോ നടുവേദനയാണ്. അന്നൊന്നും ആരും, കൊച്ചുകുട്ടികളല്ലേ, ചെറിയ പിള്ളേർക്ക് ആ നടുവേദന എന്ന് പറഞ്ഞത് അങ്ങ് ഒഴിവാക്കി വിട്ടിരുന്നു. ഈ വീഴ്ചയിലാണ് അങ്ങനെ എനിക്കൊരു പ്രശ്നം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നത്. അതേ തുടർന്ന് എനിക്ക് ഓട്ടിയിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായി. എന്നോട് അവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ നീഡി ഹാർട്ട് ഫൗണ്ടേഷന്റെ ബേസിസിൽ എനിക്ക് സർജറി ചെയ്തു തരാന്ന് പറഞ്ഞു. സർജറി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണ, ഒരു 19 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് നട്ടലിന്റെ ഓപ്പറേഷൻ എന്ന് പറയുമ്പം, ഞാൻ ബാംഗ്ലൂരാണ്, അപ്പോൾ സ്ക്രൂ ഒക്കെ ഇടണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ആൾക്കാരെ വിളിച്ചു, അമ്മയൊക്കെ വലിയ വിഷമത്തിലായി. ഇപ്പൊ ഓപ്പറേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ, സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ, ഒരു വിവരം കേൾക്കുമ്പോൾ ഒരുപാട് അഭിപ്രായങ്ങൾ വരും. അപ്പൊ കുറെ പേര് പറഞ്ഞു, ചെറിയ പെൺകൊച്ച നട്ടലിന് ഓപ്പറേഷൻ ചെയ്ത് അതിന്റെ ഭാവി എന്താവും, അതൊന്നും ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ വേറെ കുറെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, അവരെ നട്ടലിന് ഓപ്പറേഷൻ ചെയ്തിട്ട് കിടന്നുപോയി, ഇവർക്ക് ഇങ്ങനെ പറ്റി, അവർക്ക് അങ്ങനെ പറ്റി. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു ടെൻഷൻ ഉണ്ടാക്കി. ഞങ്ങളെ വീട്ടിലും എന്നെ സംബന്ധിച്ചും ഞാനിനി എന്റെ കാര്യവും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞു, എനിക്കിപ്പോ ഓപ്പറേഷൻ ചെയ്യണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. മെയിൻ ആയിട്ടും ഓപ്പറേഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നത്തെ കഴിഞ്ഞ് ഉപരിയായിട്ട് ഞാൻ ഈ കാർഡിയാക് തിയേറ്ററിൽ ജോലി കയറുമ്പോൾ തന്നെ നമുക്ക് പല തിയേറ്ററുകളിലും പോസ്റ്റിംഗ് തരും. അപ്പൊ ഞാൻ ഈ ഓർത്തോ സർജറി, സ്പൈൻ സർജറി, ഓർത്തോയുടെ സർജറികളൊക്കെ അസിസ്റ്റ് പോയി നിന്ന് കണ്ടിട്ടുണ്ട്. അസിസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല, നമുക്ക് കാണാൻ പോയി. അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് കാണുന്നത് കൊണ്ട് എനിക്ക് അവരതൊക്കെ എന്നെ ചെയ്യുന്നു എന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ആ സർജറി അപ്പൊ ചെയ്തില്ല. എനിക്ക് കുറെ എക്സസൈസ് ഒക്കെ പറഞ്ഞു തന്നു. എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര വേദന ആയതുകൊണ്ട് ഞാൻ അത് മനഃപൂർവ്വമായിട്ടും ചെയ്യാതിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞു, ഞാൻ ആ കോഴ്സ് സെക്കൻഡ് ഇയർ ലാസ്റ്റോടുകൂടി അവിടുന്ന് ഡ്രോപ്പ് ചെയ്തു. എല്ലാവർക്കും പേടി, എനിക്ക് അവിടെ നിൽക്കാനും ബുദ്ധിമുട്ടുണ്ട്. ഹോസ്റ്റലിൽ നമുക്ക് അറിയാം, നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം.
പിന്നെ ഊട്ടിയിൽ രാവിലെ 6:30 ഓപ്പറേഷൻ തിയേറ്ററിൽ കേസ് എടുക്കും, നമ്മൾ അവിടെ പോകണം. അങ്ങനെ എന്നെ കൊണ്ട് പറ്റാതെ വന്നപ്പം അത് ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഞാൻ ബി എ ഇംഗ്ലീഷിന് നാട്ടിൽ വന്ന് ബി എ ഇംഗ്ലീഷിന് ചേർന്നു. പിന്നെ അതിന്റെ കൂടെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ പഠിച്ചു, പിന്നീട് ഞാൻ കോഡിംഗ് പഠിച്ചു, അങ്ങനെയൊക്കെ ചെയ്തത്. അപ്പൊ ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് ആ ഒരു ജോലിക്ക് പോകാനായിട്ടും പറ്റത്തില്ല. നാട്ടിൽ വന്നു, എന്റെ വിവാഹം കഴിഞ്ഞു. എന്റെ ഫസ്റ്റ് ഞാൻ കൺസീവ് ചെയ്ത സമയത്ത് കൺസീവ് ചെയ്തത് ആ ബേബിക്ക് ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു. ബേബി എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല, ഹാർട്ട് ബീറ്റ് ഇല്ലാതെ അത് അബോർഷൻ ആയി പോയി. അങ്ങനെ വന്നപ്പോ എന്റെ ഡോക്ടർ എന്നോട് സജസ്റ്റ് ചെയ്തു, നിനക്ക് ഇങ്ങനെ ഒരു സ്പൈൻ സർജറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സർജറി ചെയ്തതിന് ശേഷം കൺസീവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന്. അപ്പൊ ആ ഒരു സർജറി എന്ന് പറഞ്ഞാല് ഞാനത് വേണ്ടാന്ന് വെച്ച് മാറ്റി വെച്ചിരുന്നതാണ്. ചെറിയ വേദനകളൊക്കെ ഉണ്ടാവുമ്പോൾ അത് നമ്മൾ സഹിക്കും, പക്ഷെ ഒരു പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മൾ വെയിറ്റ് ക്യാരി ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞു 9 മാസം നീ കിടന്ന് കിടപ്പ് കിടക്കേണ്ടി വരും, അപ്പൊ ഇത് നല്ലതായി എന്ന് ചിന്തിച്ചിട്ട് ആ ഒരു സർജറി കഴിഞ്ഞിട്ട് കൺസീവ് ചെയ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സ്പൈൻ സർജനെയാണ് പോയി കണ്ടത്, ഡോക്ടർ സുരേഷ് എം പിള്ളൈ, അദ്ദേഹത്തെ പോയി കണ്ടു. ഞാനൊരു എന്റെ കോഡിങ്ങിന്റെ എക്സാമിന്റെ ഇടയ്ക്ക്, എനിക്ക് കോഡിങ്ങിന്റെ എക്സാം 5 മണിക്കൂറത്തെ പരീക്ഷയാണ്, അതിന്റെ ഇടയ്ക്ക് എനിക്ക് ട്രെയിനിങ്ങിന്റെ ഇടയ്ക്ക് എനിക്ക് ഇരിക്കാൻ വയ്യാത്ത വേദന വന്നപ്പോൾ ഞാൻ ഒരു ദിവസം ലീവ് എടുത്തിട്ട് ഞാൻ പോയി ഡോക്ടറെ കണ്ടത്. ആ ഡോക്ടർ എന്നെടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് തിങ്കളാഴ്ച സർജറി ചെയ്യാം. അത്ര എനിക്കൊരു ഞെട്ടലാവുന്നത്, ഞാൻ എന്തോ തലേ ആഴ്ചയുടെ അവസാനം പോയി, പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു തിങ്കളാഴ്ച നമുക്ക് സർജറി ചെയ്തേക്കാം. വളരെ നിസ്സാരമായിട്ട് പറഞ്ഞു, എന്നെ കുറെ ബലപ്പെടുത്തി. ഞാൻ ചോദിച്ചു അത് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും എന്തൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, എനിക്ക് ബസ് കയറി എവിടെ വേണേലും പോവാം, അത് കഴിഞ്ഞാൽ ഒന്നും പ്രശ്നമില്ലെന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ പെട്ടെന്ന് നമുക്ക് ഒരു സർജറി എന്ന് പറഞ്ഞ എമൗണ്ട് ഒരുപാടാകും, പിന്നെ അതിനൊരു മാനസികമായ തയ്യാറെടുപ്പ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഡോക്ടർ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ്, ഞാൻ ഇവിടുന്ന് കോട്ടയത്തു നിന്ന് കോഴിക്കോട് പോയിട്ട് വേണം സർജറി ചെയ്യാൻ. അങ്ങനെ ആ ഡോക്ടറെ പോയി കണ്ടു, സർജറി ഫിക്സ് ചെയ്തു. എന്റെ സർജറി 3 രാവിലെ 8 മണിക്ക് കേട്ടിട്ട് വൈകിട്ട് 3 മണിക്കാണ് എന്നെ ഇറക്കുന്നത്. 4 സ്ക്രൂ ഇട്ടിട്ടുണ്ട്, 2 റോഡുണ്ട്, അതുകൂടാതെ എന്റെ ഒരു ഡിഫെക്ട് ഉണ്ടെന്ന് പറഞ്ഞെടുത്ത് ഇടുപ്പിൽ നിന്ന് ഒരു എല്ല് എടുത്ത് വെച്ച് കെട്ടിയിട്ടുണ്ട്. എനിക്ക് എന്റെ എക്സ്റേ പിക്ചർ ഉണ്ടായിരുന്നു, പിന്നെ ഞാനത് കാണിക്കാത്തതാണ്. അങ്ങനെയാണ് എന്റെ സ്പൈൻറെ കണ്ടീഷൻ. ആ സർജറി കഴിഞ്ഞിട്ട് ഇപ്പോ ആ സർജറി കഴിഞ്ഞ് കൃത്യം 1 വർഷം കഴിഞ്ഞ് ഞാൻ കൺസീവ് ആയി. അത് കഴിഞ്ഞ് എന്റെ മൂക്ക് ഇപ്പൊ 1.5 വയസ്സായി. ഞാൻ ഈ ന്യൂട്രിചാർജ് ബി ജെ കഴിക്കാനുള്ള പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാല് എന്റെ മൂക്ക് എന്റെ അടുത്ത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, വെയിറ്റ് എടുക്കരുത്, കുനിഞ്ഞ് ഭാരം എടുക്കരുത്, ഡാംപ്ഡ് സർഫസിൽ ഇരിക്കരുത്, അങ്ങനത്തെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഭാരം കുനിഞ്ഞെടുക്കരുതെന്ന് പറയും, പക്ഷെ ഞാനൊരു അമ്മയായി എന്റെ കുഞ്ഞ് കരയുമ്പോ അല്ലെ കൈ നീട്ടുമ്പോ അവളെ എടുക്കാതിരിക്കാൻ എനിക്ക് നിർവാഹം ഇല്ലാത്ത അവസ്ഥയായി. കുഞ്ഞിന് ഭാരം വെച്ച് തുടങ്ങുന്നുണ്ട്. പിന്നെ ഡി എച്ച് എ ബേബി ആണ്, എല്ലാവർക്കും അറിയാം, ഭയങ്കര ആളെ അടങ്ങിയിരിക്കുന്ന സ്വഭാവം ഒന്നും ഇല്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഞാൻ ബി ജെ ന്യൂട്രിചാർജ് ബി ജെ കഴിക്കുന്നത് എന്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനെ ഒരു സ്പൈൻ കണ്ടീഷൻ ഉള്ളതുകൊണ്ട് എന്നെ കണ്ടാലൊന്നും സ്പൈൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതായിട്ട് പറയത്തില്ല. ഏകദേശം 32 സ്റ്റിച്ച് ഉണ്ട് എന്റെ പുറകിൽ, L4, L5, S1 ഈ താഴെയുള്ള സ്പൈനുകൾക്കാണ്. അപ്പൊ ന്യൂട്രിചാർജ് ബി ജെ കഴിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് അതിന്റെ ഒരു അനുഭവം കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ന്യൂട്രിചാർജ് ബി ജെ എല്ലാവരും നമ്മളെ ഷോപ്പുകളൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്, ചിലരൊക്കെ കഴിക്കുന്നവരായിരിക്കും. ഇതുപോലെ ഒരു കിറ്റ് പാക്കിന്റെ അകത്താണ് അത് വരുന്നത്. അതില് 15 ഗുളികയുള്ള 2 സ്ട്രിപ്പും 30 സാഷേ പാക്കറ്റ്സും ആണ് ഉള്ളത്. അത് നമുക്ക് ഒരുമിച്ച് ആ ഒരു ബോക്സിന്റെ അകത്താണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനെ പറയുമ്പോൾ നമുക്ക് അധികവും നമ്മളുടെ എല്ലിനെ പറ്റിയും ജോയിന്റിനെ പറ്റിയും ആദ്യം സംസാരിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് എല്ലിനെ പറ്റി നോക്കിയാൽ, നമ്മളുടെ എല്ല് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? വാട്ട് ആർ ബോൺസ് മെയ്ഡ് അപ്പ് ഓഫ്? അത് ഒരു തരം പ്രോട്ടീൻ, കൊളാജിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കൊണ്ടാണ് നമ്മളുടെ എല്ല് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ കൂടെ തന്നെ ഒരു കാൽഷ്യം ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ മിനറൽ ഉണ്ട്. ഇതൊക്കെ കൊണ്ടാണ് എല്ല് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ മെയിൻ ആയിട്ടും bone store calcium and release some into the bloodstream when it's needed by other parts of the body. Main item nammada shariratilulla ella calcium store cheyyunnathu ellinaanu, bone ilaanu. Adinte adutha point valare pratheegam shraddhikkendathaanu. Adayathu nammada matte sharira bhagangalilekku calcium vendiyappol nammada ellil ninnaanu adu release cheythu kodukkunnathu. Okay, aa point valare important aanu.
ഈ പോയിന്റിനോടനുബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ എല്ല് ഒരുപാട് പേർക്ക് ഇന്നുള്ള ഒരു പ്രശ്നമാണ്, എല്ല് തേയ്മാനം എല്ല് തേയ്മാനം. അവരെ ചോദിക്കുമ്പോൾ എനിക്ക് എങ്ങനെ എല്ല് തേയ്മാനം വന്നു എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പലരും ചിന്തിക്കും. പക്ഷെ നമുക്ക് എല്ല് തേയ്മാനം വരാനുള്ള ഒരു കാര്യം നമ്മുടെ ശരീരത്തിലെ എല്ലിൽ നിന്ന് അല്ലെ നമ്മുടെ ഉള്ള നമുക്കുള്ള എല്ലിൽ നിന്നും കാൽഷ്യം മറ്റ് ശരീര അവയവങ്ങൾക്ക് കാൽഷ്യം വേണ്ടപ്പോൾ എല്ലാണ് അത് കൊടുക്കുന്നത്. ഒരു ഗർഭിണി ആയിട്ടുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മറ്റ് ശരീരഭാഗത്തിന് മാത്രമല്ല ആ സ്ത്രീയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് കാൽഷ്യം ആവശ്യമാണ്. അപ്പോ ഈ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ആവശ്യത്തിന് കാൽഷ്യം എടുത്തില്ലെങ്കിൽ അത് ആ സ്ത്രീയുടെ എല്ലിൽ നിന്നും ഒക്കെ പല്ലിൽ നിന്നൊക്കെയാ പോകുന്നത്. മോസ്റ്റ്ലി മിക്കവാറും പ്രസവം കഴിഞ്ഞ് സ്ത്രീകൾക്ക് പല്ലിന് പ്രശ്നം ഉണ്ടാകാറുണ്ട്. പല്ലിന് കേട്, പല്ല് വേദന, പല്ലെടുത്ത് കളയേണ്ട അവസ്ഥ അതൊക്കെ ഉണ്ടാകുന്നുണ്ട്. കാൽഷ്യം ഡെഫിഷ്യൻസി, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കാൽഷ്യം ഡെഫിഷ്യൻസി എല്ലാണ് പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആവശ്യത്തിന് കാൽഷ്യം എടുക്കാതെ വരുമ്പോൾ എല്ലിൽ നിന്ന് ഈ കാൽഷ്യം ഇങ്ങനെ പതിയെ പൊക്കോണ്ടിരിക്കുക, നമ്മൾ അറിയുന്നില്ല. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഈ കാണിച്ചിരിക്കുന്ന ചാർട്ട് എന്ന് പറഞ്ഞാൽ ഓരോ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ആവശ്യമായിട്ടുള്ള കാൽഷ്യത്തിന്റെ അളവാണ്, കാൽഷ്യം ഇൻടേക്ക് ആണ്. അതായത് 6 മാസം വരെ ഉള്ള ഒരു കുട്ടിക്ക് 200 mg ഒരു ദിവസത്തെ കണക്കാണ് നമ്മൾ നോക്കുന്നത്. അത് നാഷണൽ അക്കാഡമി ഓഫ് സയൻസിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ള ഒരു ഡേറ്റയാണ് കേട്ടോ ഇത്. ഇനി 6 to 12 months പ്രായമായിട്ടുള്ളവർക്ക് ഉള്ള കുഞ്ഞുങ്ങൾക്ക് 260 mg ഒരു ദിവസം വേണം. 1 to 3 years വരെ ആകുമ്പോൾ 700 mg ആകും. അങ്ങനെ ആ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും നമുക്ക് എടുക്കേണ്ട കാൽഷ്യം ഇൻടേക്ക് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയൊക്കെ കാൽഷ്യം ഞാൻ കഴിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇനി കഴിച്ചാൽ തന്നെ അത് ദഹിച്ച് എന്റെ ശരീരത്തിൽ പിടിക്കുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റിയാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു 30 to 51 to 50 years വരെ ഉള്ളവർക്കൊക്കെ 1000 mg വേണം. അതേസമയം ഒരു 70 വയസ്സിന് ശേഷമുള്ളവർക്ക് കൂടുതൽ കാൽഷ്യം വേണം. 1200 mg പെർ ഡേ ആണ് കണക്കുകൾ അനുസരിച്ച് പറയുന്നത്. അതേ അളവിൽ തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും കാൽഷ്യം ആവശ്യമാണ്. ഇനി ഇതൊക്കെ കാൽഷ്യത്തിന്റെ നോർമൽ ഡെയിലി ഇൻടേക്കിന്റെ കണക്കുകളാണ്. അവരവരുടെ പ്രായ ഗ്രൂപ്പ് അനുസരിച്ച് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഒരു ദിവസം ഞാൻ എന്തോരം കാൽഷ്യം എടുക്കണം എന്നുള്ളത്. ഇനി കാൽഷ്യം കൂടുതലുള്ള ഭക്ഷണങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. മിൽക്ക്, മിൽക്ക് പ്രോഡക്ട്സ്, ലീഫി ഗ്രീൻ വെജിറ്റബിൾസ്, പച്ചക്കറി, റാഗി, പഞ്ഞപ്പുല്ല്. ഞങ്ങള് കോട്ടയത്തൊക്കെ പഞ്ഞപ്പുല്ല് എന്നാ പറയുന്നത്, തൃശ്ശൂരൊക്കെ കഞ്ഞിപ്പുല്ല് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓരോ നാട്ടിലുള്ള റാഗി അതാണ് സാധനം. പിന്നെ സോയാബീൻ, ഫിഷ്, സീഡ്സ്, പയർവർഗ്ഗങ്ങള്, നട്സ്, ഫ്രൂട്ട്സ്, കടല, ഇതിൻ്റെ അകത്തൊക്കെ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ എത്ര പേര് ഇതൊക്കെ ഡെയിലി കഴിക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി ചിന്തിക്കണം. അപ്പം അഫ്കോഴ്സ് നമ്മളുടെ RCM വന്നതിന് ശേഷം പ്രോട്ടീനെ പറ്റിയും വൈറ്റമിൻസിനെ മിനറൽസിനെ പറ്റിയൊക്കെ എല്ലാവർക്കും ഒരു പൊതുവായ ധാരണയുണ്ട്. അതൊക്കെ കഴിക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും ഒക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെട്ടേ നോക്കിയിട്ടാണ് ഞാൻ ഈ സ്ലൈഡ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. കാൽഷ്യം കൂടുതൽ കിട്ടുന്ന ഭക്ഷണങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നതൊക്കെ. നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം കുറയുന്ന ഒരവസ്ഥയുണ്ട്, ഹൈപ്പോകാൽസീമിയ എന്ന് പറയുന്ന ഒരവസ്ഥ. അതിന്റെ കാരണങ്ങൾ, ശരീരത്തിൽ കാൽഷ്യം കുറയാനുള്ള കുറച്ച് കാരണങ്ങളുണ്ട്. ഒന്ന്, കാൽഷ്യം കുറഞ്ഞ ഭക്ഷണക്രമം. കാൽഷ്യം തീരെ ഇല്ലാത്ത ഭക്ഷണ രീതിയാണ് സ്ഥിരമായിട്ട് കഴിക്കുന്നതെങ്കിൽ ശരീരത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കുറയും. അതുപോലെ തന്നെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ കാൽഷ്യത്തിന്റെ അളവ് ശരീരത്തിൽ നിന്ന് കുറഞ്ഞേക്കാം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടേക്കാം. പിന്നെ ഡയറ്ററി ഇൻടോളറൻസ്, അതായത് നമ്മൾ കാൽഷ്യം കഴിക്കുന്നുണ്ടായിരിക്കും, അതേസമയം അത് ദഹിച്ച് നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യാൻ, നമ്മുടെ ശരീരഭാഗങ്ങളിലേക്ക് എടുക്കത്തക്ക രീതിയിൽ ശരീരം അബ്സോർബ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, അത് കൊണ്ട് ചിലപ്പം കാൽഷ്യത്തിന്റെ അളവ് കുറഞ്ഞേക്കാം. പിന്നെ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹോർമോണിന്റെ വ്യത്യാസങ്ങളൊക്കെ വരും, കുറെ ഹോർമോണുകളൊക്കെ ഉണ്ട്, അതിന്റെ വ്യത്യാസങ്ങൾ കൊണ്ട് കാൽഷ്യത്തിന്റെ അളവ് കുറഞ്ഞേക്കാം ശരീരത്തിൽ. പിന്നെ ജനിതകമായിട്ട് ചിലവർക്ക് കൈമാറി വരുന്ന ഒരു ജനറ്റിക് ഫാക്ടർ അനുസരിച്ച് ജനിതകമായിട്ടുള്ള ഒരു രീതിയിൽ കാൽഷ്യം കുറയാം. ഇതൊക്കെ ശരീരത്തിൽ കാൽഷ്യം കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ചിലതാണ്. ഇനി ഈ കാൽഷ്യം കഴിച്ചു എന്നിരിക്കട്ടെ, സംബന്ധിച്ചു, പക്ഷേ കാൽഷ്യം കഴിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. ഈ കാൽഷ്യം കഴിച്ച കാൽഷ്യം അബ്സോർബ് ചെയ്യണമെങ്കിൽ വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ഒരു ഘടകം ശരീരത്തിന് ആവശ്യമാണ്. ചിലരൊക്കെ ചോദിക്കും, പറയുമ്പോൾ ഞാൻ പാല് കഴിക്കുന്നുണ്ട്, മുട്ട കഴിക്കുന്നുണ്ട്. ഗർഭിണികളോട് പ്രത്യേകിച്ച് ചോദിച്ചാൽ അവർ പറയും പാലും മുട്ടയൊക്കെ കഴിക്കുന്നുണ്ട്,
പിന്നെ ഇലക്കറികളൊക്കെ ചീരയൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. ഇതൊക്കെ കഴിച്ചാലും കാൽഷ്യം നമ്മുടെ വയറ്റിൽ എത്തിയാലും അത് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ഒരു ഘടകം നമുക്ക് വേണം. ഇനി എവിടുന്നാ വൈറ്റമിൻ ഡി കിട്ടുന്നത്? എല്ലാവർക്കും അറിയാം, സൺ എക്സ്പോഷർ ആണ്. അതൊരു നമ്മൾ വെയിൽ കായുന്ന ഇളം വെയിലും പോക്ക് വെയിലും എന്നാണ് രാജൻ സാർ പറയുക. ആ ഇളം വെയിലും പോക്ക് വെയിലും ഒക്കെ കൊള്ളുമ്പോൾ ധാരാളം വൈറ്റമിൻ സി ശരീരത്തിലേക്ക് കിട്ടും, വൈറ്റമിൻ ഡി സോറി. ഈ വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു 10 പേരില് 9 പേർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്, അല്ല ചിലപ്പോൾ 10 പേർക്കും കാണും. കാരണം നമ്മൾ ഈ സമയങ്ങളിൽ ഇളം വെയിൽ പോക്ക് വെയിലൊക്കെ വരുന്ന സമയങ്ങളിൽ സ്ത്രീകൾ അടുക്കളയിൽ വളരെ തിരക്കിട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കും. രാവിലെ ഒരു 8 മണി 9 മണിക്ക് മുന്നേ ഉള്ള വെയിൽ കൊള്ളുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം ഇപ്പൊ സ്കൂളൊക്കെ തുടങ്ങി, ഹസ്ബൻഡിന് ജോലിക്ക് പോകണം, മക്കളെ സ്കൂളിൽ വിടണം, തിരക്കാണ്, ഭക്ഷണം ഉണ്ടാക്കണം, ഭയങ്കര തിരക്കിന്റെ സമയങ്ങളാണ്. അപ്പോ ഈ സമയത്ത് നമുക്ക് വൈറ്റമിൻ ഡി വെയിൽ കൊള്ളുക എന്ന് പറയുന്ന അസാധ്യമായിട്ടൊരു കാര്യമാണ്. പക്ഷെ ഈ സമയത്ത് വെയിലിൻ്റെ അകത്ത് വെയിൽ കൊള്ളുന്നത് വളരെ നല്ലതാണ്. സാറ് പറയുന്ന പോലെ കുറച്ച് നമ്മുടെ തവിടെണ്ണയൊക്കെ തേച്ചിട്ട് വെയിൽ കൊണ്ടാൽ വളരെ നല്ലതാണ്. വെയിൽ കൊള്ളുന്ന പുറത്തേക്ക് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ശരീരഭാഗങ്ങളിലൊക്കെ വെയിൽ കൊള്ളുന്നത്, നമ്മുടെ തവിടെണ്ണ തേച്ചിട്ട് വെയിൽ കൊള്ളുന്നത് വളരെ നല്ലതാണ്. അപ്പോ വൈറ്റമിൻ ഡി അങ്ങനെയാണ് കിട്ടുക. ഇനിയും വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റ് ഉണ്ട് കേട്ടോ, 10,000 രൂപ അതിന് 1,000 രൂപ ചെല്ലുവാൻ അതിന് ചെലവുണ്ട്. വൈറ്റമിൻ ഡി ഞാൻ ഒരിക്കൽ ചെക്ക് ചെയ്തതാണ്, എൻ്റെ സർജറിക്ക് മുമ്പായിട്ട് വൈറ്റമിൻ ഡിയുടെ പ്രൊഫൈൽ എടുത്തതാണ്. ആ സമയത്ത് വളരെ കുറവായിരുന്നു എനിക്ക് വൈറ്റമിൻ ഡി. 6 മണിക്ക് OT കയറുന്ന കുട്ടിയാണ് ഞാൻ, അപ്പൊ എനിക്ക് വെയിൽ കൊള്ളുന്ന ഒരു സമയമേ ഇല്ലായിരുന്നു. അപ്പൊ എൻ്റെ ശരീരത്തിൽ വൈറ്റമിൻ ഡി വളരെ കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ കാൽഷ്യം ആവശ്യത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. അപ്പോ കൊള്ളാൻ ഈ ഇളം വെയിലും പോക്ക് വെയിലും ഒക്കെ കൊള്ളാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കൊള്ളണം. നമ്മളൊരു ഏജ് കഴിഞ്ഞ് ഒരു പ്രായം കഴിഞ്ഞ് സ്ത്രീകളോടൊക്കെ പറഞ്ഞാണ്ടല്ലോ, അവർ കൃത്യമായിട്ട് ഇതൊക്കെ ചെയ്യും. അതായത് അനുഭവം, എനിക്ക് അനുഭവമുണ്ട്, ഈ വുമണൊക്കെ നമ്മൾ കുറച്ച് അറിവുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ ഇപ്പോൾ എന്ത് പറ്റാനായിട്ടാ, കാൽഷ്യം വൈറ്റമിനും മിനറലൊക്കെ അല്ലേ, മരുന്നൊന്നും അല്ലല്ലോ, ഒരു ദിവസം കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ലാന്ന് ചിന്തിക്കുന്ന സ്ത്രീകളുണ്ട്. അതേസമയം ഒരു 50 വയസ്സ് കഴിഞ്ഞ ഒരു അമ്മയോടോ അമ്മച്ചിയോടോ ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കുക, അമ്മച്ചി ഈ മരുന്ന് എന്നും കഴിക്കണം, ഇത് നല്ലതാണ്, ഇത് കഴിച്ചില്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞാൽ അവർ ആ കൃത്യസമയത്ത് അത് കഴിക്കും. കാരണം ഇത് കഴിച്ചില്ലെങ്കിൽ എന്തോ വലിയ പ്രശ്നമാണെന്നുള്ളതായിരിക്കും അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വെയിലൊക്കെ കൊള്ളണം എന്ന് പറഞ്ഞാൽ അവരൊക്കെ കൃത്യമായിട്ട് ചെയ്യും, നമ്മൾക്ക് ചെയ്യാൻ മടിയാണ്. അതുകൊണ്ട് വെയിൽ കൊള്ളുന്ന വളരെ നല്ലതാണ്. പിന്നെ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഈ എഴുതിയിരിക്കുന്നത്. അതായത് ഓയിലി ഫിഷ്, കുറെ ഫിഷിന്റെ പേരൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്, സാർഡിൻസ്, സാൽമൺ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയുള്ള മീനുകൾ, അതുപോലെ ചുവന്ന റെഡ് മീറ്റിലും ലിവർ, മുട്ടയുടെ മഞ്ഞ, ഇതിലൊക്കെ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. അപ്പോഴും വെജിറ്റേറിയൻസിന് ഇതൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് വൈറ്റമിൻ ഡി ഉണ്ടെങ്കിലേ കാൽഷ്യം അബ്സോർപ്ഷൻ ഉണ്ടാവുള്ളൂ. ഇനി കാൽഷ്യം കുറയുന്നത് എങ്ങനെയാന്ന് കണ്ടു, കാൽഷ്യം എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് കണ്ടു. ഇനി കാൽഷ്യം കുറഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, വീക്ക് ആൻഡ് ബ്രിട്ടിൽ നെയിൽ, അതായത് പെട്ടെന്ന് അകം ഒടിഞ്ഞു പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കുറഞ്ഞു എന്നതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ്. ചിലർക്ക് നഖം ഉണ്ട്, പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോകും, വളഞ്ഞു പോകും, നഖത്തിന് തീരെ കട്ടി ഉണ്ടാവില്ല, ബ്രിട്ടിൽ നെയിൽസ് എന്നാണ് പറയുക. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാൽഷ്യത്തിന്റെ അളവ് കുറവാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ എപ്പ വീണാലും ഒടിവ് ഉണ്ടാകുക, ചെറിയ വീഴ്ചയൊന്നും വേണമെന്നില്ല, ചിലപ്പോൾ ചെറിയ ഒരു തട്ടലിനും മുട്ടലിനൊക്കെ ഒടിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കുറവാണ് എന്നതിന്റെ വലിയൊരു തെളിവാണ്. പിന്നെ അത് വേറൊരു അസുഖ അവസ്ഥയും കൂടെ ഉണ്ട്, നമ്മുടെ എല്ല് പെട്ടെന്ന് പൊട്ടുന്നതിന് ഓസ്റ്റിയോപോറസിസ് എന്ന് പറയും. ഈ നിങ്ങൾ ഈ ഇമേജിൽ കാണുന്ന പിക്ചറിൽ എല്ലിന്റെ ഘനം, ഡെൻസിറ്റി കുറവാണ്. അത് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഫോട്ടോ ശരിയായ ഒരു എല്ലിന്റെ ഫോട്ടോ ആണ്. അപ്പൊ അതിന്റെ ഡെൻസിറ്റി കുറഞ്ഞിട്ട് എല്ലിന് ബലം ഇല്ലാതാകും, ആ ഒരു അവസ്ഥയ്ക്കാണ് ഓസ്റ്റിയോപോറസിസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അവസ്ഥയുള്ള ആളാണെങ്കിലും പെട്ടെന്ന് എല്ല് ഒടിയും, എവിടെയെങ്കിലും വീഴോ തട്ടുവോ ഒന്ന് ശരിക്കും ഒന്ന് എവിടെയെങ്കിലും ഒന്ന് തട്ടിയാൽ മതിയാവും അവരുടെയൊക്കെ എല്ല് ഒടിയാനായിട്ട്. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ, എല്ല് പെട്ടെന്ന് ഒടിയുന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഇൻഡിക്കേഷൻ ഉണ്ട്, ഒന്ന് കാൽഷ്യം ലോ ആയതുകൊണ്ട്, ഓസ്റ്റിയോപോറസിസ് ആയതുകൊണ്ടും ഒക്കെ എല്ല് ഇങ്ങനെ പെട്ടെന്ന്. ഈ ഓസ്റ്റിയോപോറസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടല്ലോ, ക്രമേണ
കാലങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണ് കേട്ടോ, ഒറ്റ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാവുന്നതല്ല. അങ്ങനെ ഒരു അവസ്ഥ ഒരു 50 കഴിഞ്ഞ് സ്ത്രീകൾക്ക് മിക്കവാറും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ നിങ്ങൾക്ക് ശരീരത്തിൽ മസിൽ ക്രാംപ്സ് ഉണ്ടാകും. മസിൽ ക്രാംപ് എന്ന് പറഞ്ഞാല് മസിൽ കയറുക എന്ന് നമ്മൾ പറയും, കോച്ചി പിടിക്കും കാല്. രാത്രിയിലൊക്കെ ചിലപ്പോൾ ചിലർക്ക് സംഭവിക്കും, കാലിങ്ങനെ കൊളുത്തി വലിക്കും, കാല് എഴുന്നേറ്റ് നിലത്ത് കുത്തിയാലാവും മസിൽ ഇറങ്ങിപ്പോവാം. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ റെഗുലറായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ശരീരത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കുറവാണ് എന്ന് തന്നെയാണ്. അതുപോലെ കൈ മരയ്ക്കുക, കയ്യിൽ ഒരു ഇക്ലി എടുക്കുന്ന പോലത്തെ ടിങ്ക്ലിംഗ് ആയിട്ടുള്ള ഒരു സെൻസേഷൻ ഉണ്ടാകുക, ഇതൊക്കെ കാൽഷ്യം ശരീരത്തിൽ കുറഞ്ഞു എന്നതിന് ശരീരം കാണിക്കുന്ന ചില കാര്യങ്ങളാണ്. അതുപോലെ മസിൽ സ്പാസ് എന്ന് പറഞ്ഞാൽ കോടി കോടുക എന്ന് പറയും നമ്മുടെ കോട്ടയം ഭാഷയിൽ. നമ്മൾ അറ്റാക്ക് ഇതൊക്കെ വരും, സ്ട്രോക്ക് ഒക്കെ വരുമ്പോൾ ഒരു വശം കോടി പോകും. അതുപോലെ ചിലപ്പോൾ കൈ കോടുക, വിരലുകൾ കോടിയിരിക്കുക, ചിലപ്പോൾ തണുപ്പൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ സംഭവിക്കും. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കുറഞ്ഞു എന്നതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ് അത്. ഇനി ഓസ്റ്റിയോപോറോസിസ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ എല്ലിന്റെ കാര്യം കുറെ ഒക്കെ പറഞ്ഞു. അടുത്തത് മുട്ടിന്റെ കാര്യമാണ്. ബോൺ ആൻഡ് ജോയിന്റ് ആണല്ലോ അടുത്തത്. ജോയിന്റ് നമ്മളുടെ ജോയിന്റിൽ മുട്ടിന്റെ ഒരു ഇമേജ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മളെ മുട്ടി ഇങ്ങനെ ആയിരിക്കുക. അതിൽ നീ ക്യാപ് എന്ന് പറയുന്നത് മുട്ട് ചിരട്ടയാണ്. അതുപോലെ തൈബോൺ എന്ന് പറയുന്നത് നമ്മുടെ തൊടയുടെ അകത്തുള്ള എല്ല്. അതുപോലെ കാർട്ടിലേജ് ഉണ്ട്. സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊടയുടെ എല്ലും കാലിന്റെ എല്ലും കൂടെ ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ മുട്ട്. അവിടെ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, സൈനോവിയൽ ഫ്ലൂയിഡ് എന്നാ പറയുന്നത്. നമ്മളുടെ ഈസി ആയിട്ടുള്ള മൂവ്മെന്റിന് വേണ്ടിയിട്ടും നമ്മൾ ഈ മെഷീനൊക്കെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന പോലെ എണ്ണയായിട്ട് പ്രവർത്തിക്കുന്ന പോലെ ഒരു മെഷീനാണ്, ഒരു ലൂബ്രിക്കേഷൻ ആണ്. മേളത്തെ എല്ലും താഴത്തെ എല്ലും കൂടെ കൂട്ടി ഒരസാതിരിക്കാനായിട്ട് അതിന്റെ ഇടയിൽ കൊടുത്തിട്ടുള്ള ഒരു ദ്രാവകമാണ് സൈനോവിയൽ ഫ്ലൂയിഡ്. ഇങ്ങനെയാണ് നമ്മളുടെ മുട്ട് ഇരിക്കുന്നത്. ഇനി മുട്ടിന് വേദന വരാനുള്ള ചില കാരണങ്ങൾ അതാണ് നമ്മളിപ്പോ നോക്കുന്നത്. ചിലരുടെ മുട്ട് മടക്കാനും മേല നിവർക്കാനും മേല നടക്കാൻ വയ്യ, ആകെ ബുദ്ധിമുട്ടാണ്. മുട്ട് സ്റ്റിഫായിട്ടിരിക്കുന്നുണ്ട്, മുട്ടിന് നീര് വെക്കുന്നതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് കാരണങ്ങൾ. ഒന്ന് ഒബേസിറ്റി, അമിതവണ്ണം. അമിതവണ്ണം ഉള്ള ഒരാളുടെ മുട്ടിന് ആളുടെ ഭാരം താങ്ങി 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 കുറെ കഴിയുമ്പോൾ താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലെത്തും. അതാണ് ഒബേസിറ്റി. ഇപ്പൊ വളരെ നല്ല വണ്ണം ഉള്ള ഒരാളാണ് അവർ മുട്ടുവേദനയുടെ കംപ്ലൈന്റ് പറയുന്നുണ്ടെങ്കിൽ ആദ്യം അവരോട് വണ്ണം കുറയ്ക്കാനാണ് നമ്മൾ പറയേണ്ടത്. കാരണം അമിത വണ്ണം കൊണ്ടും നമുക്ക് മുട്ടിന് അതൊരു കുഷിൻ പോലെ പ്രവർത്തിക്കേണ്ട. നമ്മുടെ ഭാരം ഇങ്ങനെ എന്താ ഷോക്ക് അബ്സോർബർ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഭാരം താങ്ങുന്നതിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് മുട്ടിന്റെ ജോയിന്റ് മുട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അമിത ഭാരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുട്ടുവേദന ഉണ്ടാകും, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, കാൽപ്പത്തിക്ക് വേദന ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് ആദ്യം സ്ലിം ആൻഡ് ഫിറ്റ് ആണ് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തും അവരുടെ വണ്ണം കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ എക്സസീവ് യൂസേജ്. ചിലർ ഈ എക്സസീവ് യൂസേജും ലെസ് യൂസേജിനും സുരേഷ് സാർ ഒരു ഉദാഹരണം പറയും. അത്രയും നല്ല ഒരു ഉദാഹരണം എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് സാറിന്റെ ഉദാഹരണം തന്നെ ഞാൻ പറയാം. അതായത് നമ്മളൊരു വീട്, ഇത് പലരും കേട്ടിട്ടുണ്ടാവും, നമ്മളൊരു വീട് പാലുകാച്ച് എന്ന് പറയും, അല്ലെ കയർ താമസം എന്ന് പറയും കോട്ടയത്ത്. അത് കയർ താമസമൊക്കെ കഴിഞ്ഞ് 4-5 അംഗങ്ങളുള്ള ഒരു വീട്, അവർ കയർ താമസിക്കാൻ തുടങ്ങി. ഒരു 3-4 വർഷം കഴിയുമ്പോൾ ആ വീടിന്റെ അവസ്ഥ വളരെ മോശമായിരിക്കും. പെയിന്റ് ഒക്കെ നശിച്ചു പോയിട്ടുണ്ടാവും, കുട്ടികളുണ്ടായി പ്രത്യേകിച്ച് പെയിന്റ് ഒക്കെ വൃത്തികേടാക്കിയിട്ടുണ്ടാവും, പിന്നെ ഉപയോഗിച്ച് ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും ഒക്കെ നശിച്ചിട്ടുണ്ടാവും. ഇനി ലെസ്, അതാണ് എക്സസീവ് യൂസേജിന്റെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ. ചില സ്ത്രീകളുണ്ട് ഭാരം എടുക്കുക, പറ്റാവുന്നതിലും കൂടുതൽ പണികളായിരിക്കും ചെയ്യുക. ചില ആണുങ്ങളും അങ്ങനെ തന്നെയാണ്, അവര് ഈ മുട്ടിനെ കൊണ്ട് ഉപയോഗിക്കുന്നതിന്റെ പരമാവധിയുടെ അപ്പുറത്തേക്ക് ഉപയോഗിച്ചവരാണ്. പിന്നെ അപ്പൊ അവരുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 50 കഴിയുമ്പോഴാവും അവർക്ക് മുട്ടിന്റെ പ്രശ്നമൊക്കെ തോന്നുക. അപ്പൊ അവരുടെ അടുത്ത് ചോദിച്ചാൽ അവർ പറയും, മോളെ ആയ കാലത്ത് ഞാൻ ഭാരം എടുത്ത് പൊക്കുമായിരുന്നു, പശുവിനെ വളർത്തിയിട്ടുണ്ട്, എനിക്ക് വീട്ടില് ഒത്തിരി പേരുള്ള വീട്ടിലായിരുന്നു, ഒരുപാട് പണിയായിരുന്നു, രാവിലെ തൊട്ട് വൈകിട്ട് വരെ പണിയായിരുന്നു എന്നൊക്കെ അവർ പറയും. അങ്ങനെ എക്സസീവ് യൂസേജ്. ലെസ് യൂസേജിന് ഇതേ ഉദാഹരണം തന്നെ നമുക്ക് നോക്കാം. ഒരു വീട് കയർ താമസം ഒക്കെ കഴിഞ്ഞു, പാലുകാച്ചൊക്കെ കഴിഞ്ഞു, ആ വീട്ടിലുള്ള എല്ലാവരും ഗൾഫിൽ പോയി, വീടടച്ചിട്ടിട്ട് പോയി എന്ന് വിചാരിക്കുക. അവരൊരു 3-4 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ വീട് പുതിയതായിട്ടിരിക്കില്ല, വീട് ഉപയോഗിക്കാതെ കടന്നാലും നശിക്കും. അതുപോലെ തന്നെയാണ് ലെസ് യൂസേജും. തീരെ ഉപയോഗിക്കാണ്ട് വരുമ്പോൾ അതിന്റെ പ്രവർത്തനത്തിന്റെ കാര്യക്ഷമതയൊക്കെ കുറയും. അങ്ങനെയാണ് ജോയിന്റിന്റെ കാര്യം. അതുപോലെ ലാക്ക് ഓഫ് ന്യൂട്രീഷൻ, നമ്മൾ കഴിക്കുന്നതിലുള്ള ന്യൂട്രീഷന്റെ കുറവ് കൊണ്ടും നമുക്ക്
മുട്ടിന് തേയ്മാനം, എല്ലിന് മുട്ടിന്റെ അവിടുത്തെ കാർട്ടിലേജിന് തേയ്മാനം ഉണ്ടാകും, ആ വെള്ളം വറ്റിപ്പോകും, സൈനോവിൽ ഫ്ലൂയിഡ് വറ്റിപ്പോകും, മുട്ടിന്റെ രണ്ടും മുട്ടും കൂടെ കൂട്ടിയിടിച്ച് ഒരസി 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 അവിടെയുള്ള കാർട്ടിലേജ് നശിച്ചു പോകും. അപ്പൊ മുട്ടുവേദന തുടങ്ങും, നീരുണ്ടാകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇനി നമ്മൾ ഇനി എന്താ ചെയ്യുക? പെയിൻ കില്ലർ. എല്ലാരും മുട്ടുവേദനയും കാലുവേദന അവിടെ ഇവിടെയൊക്കെ വേദന വരുമ്പോ പെയിൻ കില്ലറാ കഴിക്കുക. പെയിൻ കില്ലർ കഴിച്ചു വേദന പോയി, പെയിൻ കില്ലർ കഴിച്ചാൽ പെട്ടെന്ന് വേദന പോകും അല്ലെ? ഒന്ന് കുറച്ചു നേരം ഒന്ന് കിടന്നു ഉറങ്ങും എഴുന്നേക്കും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും വേദന ഇല്ല. അതെന്താ പെയിൻ കില്ലർ എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് കുറെ പേർക്കൊക്കെ ഇപ്പൊ അറിയായിരിക്കും കേട്ടോ. ഞാൻ എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അത് ഇൻക്ലൂഡ് ചെയ്തതാണ്. കാരണം ഞാൻ പണ്ട് ആർസിയമൊക്കെ അറിയുന്നതിന് മുമ്പ് എനിക്ക് ഈ നട്ടലിന്റെ പ്രശ്നമൊക്കെ വരുന്ന സമയത്ത് വേദന വരുമ്പോൾ ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ് പെയിൻ കില്ലർ കഴിക്കുക എന്നുള്ളത്. കാരണം പെയിൻ കില്ലർ കഴിക്കുന്നത് നല്ലതല്ല എന്ന് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയായിരുന്നു. പെയിൻ കില്ലർ കഴിക്കുന്നത് നല്ലതല്ല, പക്ഷെ വേദന വരുമ്പോൾ, സഹിക്കാൻ പറ്റാത്ത വേദന വരുമ്പോൾ എന്താ ചെയ്യുക? പെയിൻ കില്ലർ കഴിച്ചു പോകും. കാരണം ഒരു ഡിസ്ക് ഒക്കെ തെന്നിയ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു പെർമനന്റ് പ്രശ്നമാണ്, തെന്നിപ്പോയ ഡിസ്ക് തിരിച്ചു കയറി പോവില്ല. അപ്പൊ അതിന് സർജറി മാത്രമേ, വേറെ മരുന്നൊന്നും ഡോക്ടർക്ക് തരാനില്ല. ആകെ തരാൻ പറ്റുന്ന മരുന്ന് എന്ന് പറയാൻ കുറച്ച് കാൽഷ്യത്തിന്റെ ഒക്കെ ഗുളിക തരും, അതിന്റെ കൂടുതൽ കുറെ പെയിൻ കില്ലർ തരും. വേദന വരുമ്പോ കഴിച്ചോളാൻ പറയും, ഡോക്ടർ തന്നെ പറയുന്ന, എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. അപ്പോ പെയിൻ കില്ലർ ആയിരിക്കും അധികം പേരും. ആദ്യം ഡോക്ടർ എഴുതി തരും, പിന്നെ നമ്മൾ സ്വന്തമായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയി അത് മേടിക്കും. അത് കഴിഞ്ഞ് കുറച്ചുനാൾ കഴിയുമ്പോൾ ആ പെയിൻ കില്ലർ ഒരു എഫക്റ്റ് ഇല്ലാന്ന് തോന്നും. അപ്പൊ പിന്നെ നമ്മൾ അടുത്ത കുറച്ചുകൂടെ ഡോസ് കൂടിയ പെയിൻ കില്ലർ നമ്മുടെ ബന്ധുക്കളോ അല്ലെ പരിചയക്കാരെങ്കിലൊക്കെ പറഞ്ഞു തരും, അത് പോയി മേടിക്കും. പെയിൻ കില്ലറിന്റെ ഒക്കെ പേര് ഒന്നും അറിയാത്ത ആൾക്കാരാണെങ്കിലും അവർക്ക് അറിയായിരിക്കും. ഏറ്റവും കുറഞ്ഞ പാരസെറ്റമോൾ എങ്കിലും കഴിക്കുന്നവരായിരിക്കും. പാരസെറ്റമോള്, ഡൈക്ലോവിൻ, അങ്ങനെ മെഫ്താൽ 40, ഞാൻ ഈ പറയുന്ന പെയിൻ കില്ലറുകളൊക്കെ കുറെ പേർക്കൊക്കെ അറിയായിരിക്കും, കാരണം ഇവർ മേടിച്ച് കഴിക്കുന്നതാണ്. ഇനി പെയിൻ കില്ലർ എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. പെയിൻ കില്ലർ പല രീതിയിൽ പ്രവർത്തിക്കും. ഒന്ന് പാരസെറ്റമോളെ പറ്റി നമുക്ക് സംസാരിക്കാം. ഓക്കെ, പാരസെറ്റമോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ബ്ലോക്കിംഗ് കെമിക്കൽ മെസ്സേജസ് ഇൻ ദ ബ്രെയിൻ ദാറ്റ് ടെൽസ് വി ഹാവ് പെയിൻ. നമ്മുടെ ശരീരം നമ്മളോട് പറയുക നമുക്ക് വേദന ഉണ്ടെന്ന്. നമ്മളെ തലച്ചോറ് വഴി കെമിക്കൽ മെസ്സേജുകളായിട്ട് നമ്മളിലേക്ക് എത്തുന്നു, നമുക്ക് വേദനയാണ് എന്നുള്ളത്. ഈ പാരസെറ്റമോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ മെസ്സേജ് കട്ട് ചെയ്യുക എന്നുള്ളത്, ബ്ലോക്ക് ചെയ്യും. അപ്പൊ നമ്മളറിയുന്നില്ല നമ്മുടെ ശരീരത്തിൽ ഒരു വേദന സംഭവിക്കുന്നുണ്ടെന്നുള്ള വിവരം. അപ്പൊ അത് തൽക്കാലത്തേക്ക് നമുക്കതൊരു വലിയൊരു ആശ്വാസം അല്ലെ, വേദന മാറി കിട്ടുക എന്ന് പറയുന്നത് തൽക്കാലത്തേക്കൊരു വലിയ ആശ്വാസമാണ്. പക്ഷേ അതെന്താന്ന് വെച്ചാൽ ഒരു അപകടമാണ്. നമ്മൾ ഓർത്തു വയ്ക്കുക, നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ ഒരാൾ നമുക്കൊരു കത്ത് എഴുതുകയാണ്. ആ കത്ത് മനഃപൂർവ്വം നമ്മൾ കൈപ്പറ്റാതിരിക്കുകയാണ്. അപ്പത്തേക്ക് ആ കത്തിൽ എന്താന്ന് നമ്മൾ അറിയുന്നില്ല, അല്ലെ ആ കത്ത് വേണ്ടാന്ന് വെക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മളുടെ ശരീരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്, നിങ്ങൾ അതിനെന്തെങ്കിലും ചെയ്യൂ 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 എന്ന് പറയുന്നത്. കറക്റ്റ് അതാണ് അതിന്റെ പറയാനുള്ളത്. ആ മെസ്സേജ് നമുക്ക് കൈ പറ്റേണ്ട ആ മെസ്സേജ് നമുക്ക് കിട്ടാതാക്കുക, അല്ല നമ്മൾ മനഃപൂർവ്വം അത് കേൾക്കണ്ട എന്നുള്ള രീതിയിൽ പെയിൻ കില്ലർ കഴിച്ച് ബ്ലോക്ക് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത് പെയിൻ കില്ലർ കഴിക്കുമ്പോൾ. ഇതുപോലെയാണ് പാരസെറ്റമോൾ കഴിച്ചിട്ട് പനി കുറയുന്നത്. പാരസെറ്റമോൾ കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ ഫീവർ ഉണ്ട്, ബോഡി ടെമ്പറേച്ചർ ഹൈ ആക്കാനായിട്ടുള്ള ഇൻഡിക്കേഷൻ വരുമ്പോൾ, അല്ല ആ മെസ്സേജ് വരുമ്പോൾ പാരസെറ്റമോൾ കഴിച്ചത് ബ്ലോക്ക് ചെയ്യും. അപ്പൊ നമ്മുടെ ശരീരത്തിന് ചൂടാവണം, അത് പനിയുണ്ട് ഇത് പുറത്ത് കാണിക്കണം എന്നുള്ളത് അറിയത്തില്ല, പറഞ്ഞാലും നമ്മൾ കേൾക്കുന്നില്ല. പനി എന്ന് പറയുന്ന ഒരു രോഗമല്ല, ഒരു രോഗലക്ഷണമാണ്. അതുപോലെ തന്നെ വേദന എന്ന് പറയുന്നത് ഒരു രോഗലക്ഷണമാണ്. അവിടെ എന്തോ കുഴപ്പമുണ്ട്, അല്ലെ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് ശരീരം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നമ്മളോട് പറയാൻ ശ്രമിക്കുന്ന ചില മാധ്യമങ്ങളാണ് ഈ പനിയും വേദന എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന നമ്മൾ കേൾക്കുന്നില്ല, അതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം നമ്മൾ അന്വേഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ അവസ്ഥ വഷളായി പോവുകയുള്ളൂ. അപ്പം പെയിൻ കില്ലർ ചെയ്യുന്നത് ഇത്ര വലിയൊരു ദ്രോഹമാണ്. നമ്മൾ കഴിക്കുമ്പോൾ അത് ഓർക്കില്ല, അന്നേരത്തെ ആശ്വാസത്തിന് നമ്മൾ കഴിക്കും. പക്ഷെ ഞാൻ കുറെ കഴിച്ച ആളാണ്, അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ പക്ഷെ പെയിൻ കില്ലറുകൾ കഴിക്കുന്നത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ മനഃപൂർവ്വമായിട്ട് വേദന വരുമ്പോൾ വേദനയ്ക്ക് ഒരു പരിഹാരത്തിനെ പറ്റി ചിന്തിക്കാതെ എപ്പോഴും പെയിൻ കില്ലർ കഴിക്കുന്ന, തൽക്കാലത്തേക്കൊക്കെ ശരി സമ്മതിക്കാം, പക്ഷെ അതിൽ തന്നെ ആശ്രയിക്കുന്നവനാണെങ്കിൽ നിങ്ങൾ വീണ്ടും 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 ചിന്തിക്കണം. അപ്പോ അത് നമ്മൾ ചെയ്യണ ഒരു കാര്യമാണ് പെയിൻ കില്ലർ കഴിക്കുക എന്നുള്ളത്. ഞാനൊരു സ്ലൈഡ് ഇടയ്ക്ക് വെറുതെ കയറ്റിയതാണ്, ഇങ്ങനെ കുറെ മെഡിക്കൽ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ബോറടിക്കണ്ടെന്ന് ഓർത്തിട്ട് ഒരു എല്ലിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. അതായത് നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ എല്ലിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഒരു അരിമണിയുടെ വലിപ്പമാണ്. ഇത് പലർക്കും അറിയായിരിക്കും, അറിയാത്തവരുണ്ടാവും. അതായത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ എല്ലിന്റെ വലിപ്പം ഒരു അരിമണിയുടെ വലിപ്പമേ ഉള്ളൂ.
ആ എല്ല് നമ്മുടെ ചെവിക്കകത്താ ഉള്ളത്. അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആയിട്ട് ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് ചുമ്മാ ഒന്ന് കേട്ടിരുന്നേ ഉള്ളൂ. ഞാൻ ഒരു പെട്ടെന്ന് ഒന്ന് ശ്രദ്ധ തിരിച്ചിട്ട് വീണ്ടും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഒരിക്കലും വളർച്ച നിൽക്കാത്തൊരു അവയവം നിങ്ങളുടെ ചെവിയാണ്. അതാണ് ആ പെൺകുട്ടിയുടെ സൈഡിൽ എഴുതിയിരിക്കുന്നത്, യുവർ ഇയേഴ്സ് നെവർ സ്റ്റോപ്പ് ഗ്രോയിങ്. അപ്പൊ അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആയിട്ട് ഒരു പുതിയ അറിവായിട്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഈ അടുത്ത് ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു ചേച്ചി ഇങ്ങനെ വല്ലാതെ വിഷമിച്ച് നടക്കുന്നുണ്ടപ്പം ആ ചേച്ചിയോട് ചോദിച്ചു, ഞാൻ പറഞ്ഞതല്ലേ ബീജ മേടിച്ച് കഴിക്കരുതോ, ഇങ്ങനൊരു സാധനം ഉണ്ട് മുട്ടിന്റെ വേദനയ്ക്ക് നല്ലതാണ്, മുട്ടുവേദനയാണ് കേട്ടോ, മുട്ടിന്റെ വേദനയ്ക്ക് നല്ലതാണ്, അത് മേടിച്ച് കഴിക്കരുതോ എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളിക്കാർത്തി പറഞ്ഞു പൈസ ഇല്ല അതൊന്നും മേടിക്കാന്ന് പറഞ്ഞു. അപ്പോ ഞാൻ അപ്പൊ എന്റെ അമ്മയാണ് ആക്ച്വലി അവരോട് സംസാരിക്കുന്നത്. അമ്മ പറഞ്ഞു മുട്ടിന്റെ ഒരു ഓപ്പറേഷനോ മുട്ട് ചിരട്ട മാറ്റി വെക്കാനായിട്ടോ എത്രയോ പൈസ ചെലവുണ്ടെന്ന്. അപ്പൊ അവർ തിരിച്ചു പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാണല്ലോ നമുക്കൊരു ഷോക്കാ, അതായത് ജില്ലാശുപത്രി പോയാൽ വലിയ പൈസ ഒന്നും ചെലവാകില്ല, ജില്ലാശുപത്രി പോയാല് അല്ല ഗവൺമെന്റ് ആശുപത്രി പോയാൽ വലിയ ചെലവൊന്നും ഇല്ല, ഈ ചെലവിനുപരിയായിട്ട് മുട്ട് ചിരട്ട മാറ്റി വെക്കുക എന്ന് പറയുന്ന ഒരു ശസ്ത്രക്രിയ, അതിന്റെ പടമാണ് നിങ്ങൾ ഈ കാണുന്നത്, ഞാൻ ഈ സ്ക്രീനിൽ വെച്ചിരിക്കുന്നത്. മുട്ട് ചിരട്ട മാറ്റി വെക്കുന്നതിന്റെ പൈസ പ്രശ്നം അല്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഇങ്ങനൊരു ഫോറിൻ ബോഡി നമ്മുടെ ശരീരത്തിൽ ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദന ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മുടെ ശരീരത്തിൽ പുതിയൊരു സാധനം വെക്കുവാണ്, ഒരിക്കലും പിന്നീട് പഴയ പോലെ നമ്മുടെ ശരീരത്തിൽ ആ അവയവത്തിന് പകരം അല്ലെ എടുത്തു കളഞ്ഞ ആ മുട്ട് ചിരട്ടയ്ക്ക് പകരം ആവില്ല. ആ സാധനം നമ്മുടെ ശരീരത്തിൽ വെക്കുമ്പോൾ പറയാൻ എളുപ്പമാണ്, പക്ഷെ ആ സമയത്ത് അല്ലെ സർജറി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേദനയുണ്ടല്ലോ, ആ വേദനയുടെ സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് നട്ടലിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ കിടക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ശ്വാസം എടുക്കുമ്പോൾ പോലും എന്റെ നട്ടൽ അനങ്ങുന്നുണ്ടായിരുന്നു, നട്ടൽ അതിന്റെ പുറയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. കാരണം വേദന വരുമ്പോഴേ അങ്ങനെ ഒരു സംഭവം നമുക്ക് ഉണ്ടെന്ന് നമ്മൾ അറിയുള്ളൂ. ആ വേദന എടുക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു എന്റെ ദൈവമേ ഇതിലും ഭേദം എന്റെ പഴയ നടുവിന്റെ വേദന തന്നെ ആയിരുന്നു, ഈ സർജറിയുടെ വേദനയിലും ഭേദം അതായിരുന്നല്ലോ എന്ന് ഞാൻ ചിന്തിച്ച സമയങ്ങളുണ്ട് വേദന എടുത്തിട്ട്. കാരണം ചെരിഞ്ഞോ മലന്ന് കിടക്കുമ്പോൾ ചെരിഞ്ഞു കിടക്കാനോ തന്നെ എഴുന്നേക്കാനോ ഒക്കെ ബുദ്ധിമുട്ടാണ്, നട്ടെല്ല് കൊണ്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ആ സത്യം ഞാൻ അന്നാണ് അനുഭവിച്ചറിഞ്ഞത്. അപ്പോ മുട്ട് ചിരട്ട മാറ്റി വെക്കാൻ ജില്ലാശുപത്രി വലിയ പൈസ ഇല്ലായിരിക്കും, പക്ഷെ അത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതത്ര കെയർലെസ് ആയിട്ട് പറയുന്നത്. മുട്ടുചിരട്ട മാറ്റി വെച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വേദനയെ പറ്റി അറിയാത്തത് കൊണ്ടാണ് അതെനിക്ക് വളരെ എന്താ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് പോലും. ഇപ്പൊ ഈ ന്യൂട്രിചാർജ് ബിജെക്ക് മുടക്കുന്ന പൈസയെ കഴിഞ്ഞും വലുതാണോ നമ്മള് മുട്ടിന്റെ, അതായത് നമ്മൾ മുട്ടുചിരട്ട മാറ്റി വെക്കുന്നത്? പലപ്പോഴും പല ആളുകളുടെയും കാഴ്ചപ്പാടുകൾ അങ്ങനെയൊക്കെയാണ്. നമ്മള് പലരും ഇതിന് അത് ബിജെ സെയിൽ ചെയ്യുന്ന സമയത്ത് ചിന്തിച്ചിട്ടുണ്ടാവും, ബിജെ വേണ്ടാന്ന് പറയുന്നവര് അവര് ചട്ടി ചട്ടി നടന്ന് മുട്ട് വേദന എടുത്ത് നടന്നു വന്നിട്ടും ബിജെ വേണോന്ന് ചോദിക്കുമ്പോ വേണ്ടാന്ന് പൈസയാണെന്ന് പറയുമ്പോ നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് കൊടുക്കുന്ന വില എത്രത്തോളമാണെന്ന് നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ ഒരുപാട് പല ക്ലാസ്സുകളിലും സാറുമാർ പറയുന്നതാണ്, പക്ഷെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ എനിക്കത് പറയണം തോന്നി. ഈ ഇമേജ് ഈ ഒരു പടം എല്ലാരെയും കാണിക്കണം തോന്നി. നമ്മൾ മുട്ടിനിട്ട് ചെയ്യുന്നതാണ്, ഓർത്തോ സർജറിയുടെ ഒക്കെ അവിടെ പോയി കഴിഞ്ഞാല് ശരിക്കും ഒരു എന്തുവാ മരപ്പണി നടക്കുന്ന സ്ഥലത്ത് പോകുന്ന പോലെയാണ്, ചുറ്റികയൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ, കുറെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, അതൊക്കെ ഇട്ട് ആ ഒരു സർജറി ഒരു പ്രാവശ്യം കണ്ടാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ ആരും സർജറി ചെയ്യണമെന്ന് പറയില്ല. അങ്ങനെയാണ്. ഇനി നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പൊ മുട്ടുവേദന ഇല്ല എന്ന് തന്നെ ഇരിക്കട്ടെ, ഇപ്പൊ മുട്ടുവേദന ഇല്ല, വേറെ പ്രശ്നങ്ങളൊന്നും നിലവിൽ കാണുമ്പോഴില്ല എങ്കിൽ കൂടെ ബോഡി സ്കാനറിൽ നിങ്ങൾ കയറുമ്പോൾ ആ ബോഡി സ്കാനറിൽ നിങ്ങളുടെ എല്ലിന്റെ വെയിറ്റ് 3 കിലോയിൽ താഴെയാണ് കാണിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്കൊരു വാർണിംഗ് സിമ്പലാണ്, അത് നിങ്ങൾ ന്യൂട്രിചാർജ് ബിജെ കഴിക്കാറായി എന്ന് പറയുന്ന ശരീരം പറയുന്ന ഒരു വാർണിംഗ് ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കണം. ആ ഇപ്പൊ സ്കാനറിൽ കയറിയിട്ട് ഞാൻ നോക്കിയിട്ട് ഞങ്ങൾ സ്കാൻ ചെയ്തതില് സ്ത്രീകൾക്ക് എല്ലാവർക്കും തന്നെ ആരെയും തന്നെ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ 3 കിലോ ഭാരം എല്ലിനുള്ള ആരെ ഇതുവരെ ഞാനും എന്റെ ഹസ്ബൻഡും ചെക്ക് ചെയ്തതിൽ ഇന്നുവരെ ആരെയും കണ്ടിട്ടില്ല. ഇനി ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവര് വളരെ റെയർ ആയിരിക്കും. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൽ ഒരുപാട് ഹോർമോണിന്റെ പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നുണ്ട്. പ്രസവം ഒരു ഘടകമാണ്, പ്രസവ സമയം ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് ആവശ്യത്തിന് കാൽഷ്യം കഴിക്കത്തില്ല, എല്ലിൽ നിന്നൊക്കെ കാൽഷ്യം പോകും. അപ്പൊ അവരുടെ അടുത്ത് ഞങ്ങൾ ചോദിക്കും ഇപ്പൊ 2.5 കിലോ എല്ലേ ഉള്ളൂ ബാക്കി 1.5 കിലോ എല്ലൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ അവർക്കോലും അറിയില്ല എവിടെ പോയി എന്നുള്ളത്.
നമ്മുടെ ശരീരത്തിന്റെ മറ്റവയവങ്ങൾക്ക് കാൽഷ്യം വേണ്ടിയ സമയത്ത് എല്ലാം അത് കൊടുത്തു, നമ്മളത് റീപ്ലേസ് ചെയ്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പലർക്കും ഈ പല ആളുകൾക്കും നമ്മുടെ പ്രോഡക്ട്സ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ കൂടുതലും പല ആളുകൾക്കും ചിലപ്പോ ചെക്ക് ചെയ്ത സ്കാനറിൽ ബോണ് 3 കിലോ കാണിക്കില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ന്യൂട്രിചാർജ് BJ കഴിക്കണം എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ്. ഇനി ന്യൂട്രിചാർജ് BJ പറ്റി ഇനി നമുക്ക് സംസാരിക്കാം. ന്യൂട്രിചാർജ് BJ എന്ന് പറയുന്നത് ക്ലിനിക്കലി പ്രൂവൺ ആണ്. അതായത് ഡബിൾ ബ്ലൈൻഡ് പ്ലാസിബോ കൺട്രോൾ ട്രയൽ എന്ന് പറഞ്ഞാല് കഴിക്കുന്നയാൾക്കും കൊടുക്കുന്നയാൾക്കും അറിയത്തില്ല ഇത് എന്താ പ്രോഡക്റ്റ് എന്നുള്ളത്. അങ്ങനെ 35 പേരിൽ 3 മാസം നടത്തിയ ഒരു സ്റ്റഡിയിൽ അവരുടെ എല്ലിനും ജോയിന്റിനും ഒക്കെ വളരെ വ്യത്യാസം ഉണ്ടായി എന്ന് തെളിയിക്കപ്പെട്ടു. അതിനാണ് ക്ലിനിക്കലി പ്രൂവൺ എന്ന് പറയുന്നത്. അങ്ങനെ പരീക്ഷിച്ച് വിജയിച്ച ഒരു പ്രോഡക്റ്റ് ആണ്, ഒന്നല്ല എല്ലാ പ്രോഡക്ട്സും അങ്ങനെ നമ്മുടെ വിജയമാണ്. അതിലൊരു പ്രോഡക്റ്റ് ആണ് BJ. ഇനി അതിൽ എന്തൊക്കെയാണുള്ള ഒരു ടാബ്ലറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, പിന്നെ ഒരു സാഷെ ഒരു പാക്കറ്റും ഉണ്ട് കഴിക്കുന്നവർക്കറിയാം. ആ ടാബ്ലറ്റിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ: ഗ്ലൂക്കോസാമൈൻ ഹൈഡ്രോക്ലോറൈഡ്, ഗ്ലൂക്കോസാമൈൻ HCL, MSM മീഥൈൽ സൾഫോണൈമൈ മീഥൈൽ, അതുപോലെ വൈറ്റമിൻ K27, വൈറ്റമിൻ D, ബോസ്വെല്ലിയ എക്സ്ട്രാക്ട് ഉണ്ട്, അതുപോലെ മാംഗനീസ്, ബോറോൺ, കോപ്പർ. ഇതിനെ പറ്റിയൊക്കെ ഓരോന്നിനെ പറ്റി നമ്മൾക്ക് പിന്നീട് സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. അതുപോലെ ഒരു സാഷേ ഉണ്ട്, അതിൻ്റെ അകത്ത് റോസിപ്പിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്, മിൽക്ക് കാൽഷ്യം ഉണ്ട്, മാഗ്നീഷ്യം, വൈറ്റമിൻ D, ഇനുലിൻ, ഇത്രയും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇനി ഓരോന്ന് നമുക്ക് എടുത്ത് നോക്കാം. വെജിറ്റേറിയൻ ഗ്ലൂക്കോസാമൈൻ HCL ആണെന്ന് ഞാൻ പറഞ്ഞു ഗുളികക്കകത്തുള്ളത്. അത് വെജിറ്റേറിയൻ എന്ന് പറയാൻ കാര്യം, അത് പുളിപ്പിച്ച ചോളം, ഫെർമെന്റഡ് ആയിട്ടുള്ള ചോളത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് അത് വെജിറ്റേറിയൻ ആണ്. അതുപോലെ തന്നെ ഗ്ലൂക്കോസാമൈൻ HCL എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല വെർഷൻ. അതുപോലെ തന്നെ സൾഫേറ്റ് അവൈലബിൾ ആണ്, ഗ്ലൂക്കോസാമൈൻ സൾഫേറ്റും ഗ്ലൂക്കോസാമൈൻ HCL ഉണ്ട്. അതിൽ HCL ആണ് ഏറ്റവും നമ്മുടെ ശരീരത്തിന് വലിച്ചെടുക്കാൻ പറ്റിയതും പ്യുവർ ആയിട്ടുള്ള ഫോം, അതാണ് നമ്മളുടെ ന്യൂട്രിചാർജ് BJക്കകത്ത് ഉള്ളത്. ഇനി ഇത് നമ്മളുടെ ശരീരത്തിൽ ഈ സാധനം ഉണ്ടാക്കുന്ന വളരെ പതുക്കെ ആയിരിക്കും, വളരെ സ്ലോ ആയിട്ടായിരിക്കും. അതുപോലെ നമ്മൾ പ്രായം കൂടുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകത്തില്ല. ഗ്ലൂക്കോസാമൈൻ HCL എന്ന് പറയുന്ന സാധനം, ഗ്ലൂക്കോസാമൈൻ എന്ന് പറയുന്ന കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ പ്രായത്തിനനുസരിച്ച് പിന്നീട് ഉണ്ടാകാതെ വരും. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ എല്ലൊക്കെ നശിച്ചു പോകുന്നത്. ഇനി ഇവിടെ ആ ഒരു ഇമേജ് വെച്ചിട്ടുണ്ട്, നമ്മളുടെ കാർട്ടിലേജ് ആണത്. ആ നിങ്ങളാ കാണുന്ന പർപ്പിൾ കളറിലുള്ള കാർട്ടിലേജ് ആണ്. കുറച്ചുകൂടെ എളുപ്പം മനസ്സിലാക്കാൻ നമ്മൾ ഇപ്പം ചിക്കന്റെ കാല് വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഒക്കെ കഴിക്കുമ്പം ആ കാലിന്റെ മേളിൽ ഇതുപോലെ ഇങ്ങനെ അടർത്തി വരുന്ന ഒരു സാധനം ഉണ്ട്, അത് നമുക്ക് ഇമേജ് കാണാം. അതാണ് കാർട്ടിലേജ്. അത് തന്നെ നമ്മുടെ മുട്ടിന്റെ അകത്തും ഉണ്ട്, മുട്ടിലും ഉണ്ട്, രണ്ട് എല്ല് ചേരുന്നിടത്തുണ്ട്. അതും തേഞ്ഞ് 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 അതിൻ്റെ ഇടയിലെ ഫ്ലൂയിഡും വറ്റി കഴിയുമ്പോൾ ഇത് രണ്ടും കൂട്ടി ഉരസാൻ തുടങ്ങും. അങ്ങനെ ഉരസി 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 ആ കാർട്ടിലേജ് അങ്ങ് നശിക്കാൻ തുടങ്ങും. അങ്ങനെ കാർട്ടിലേജ് നശിക്കുമ്പോഴാണ് മുട്ടിന് അസാധ്യ വേദന ഉണ്ടാകുന്നത്. അപ്പൊ ആ നശിച്ചു പോകുന്നതിനെ തടയാനായിട്ട് നമ്മൾക്ക് ഈ ഗ്ലൂക്കോസാമൈൻ സഹായിക്കും. അതുപോലെ തന്നെ അടുത്തത് MSM ആണ്, മീഥൈൽ സൾഫോണൈൽ മീഥൈൻ എന്നാണ് MSM എന്ന് ചുരുക്കി പറയാം, അതാ കുറച്ചുകൂടെ എളുപ്പം. അത് നമ്മളുടെ എല്ല്, നമ്മളുടെ എല്ലിൻ്റെ ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ്. എല്ല് ഉണ്ടാകാനായിട്ടും എല്ല് വലുതാകാനായിട്ടും അല്ലെങ്കിൽ എല്ല് നശിച്ചു പോയ എല്ലിനെ റിപ്പയർ ചെയ്യാനായിട്ടൊക്കെ ഇത് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഭക്ഷണത്തിൽ നിന്ന് ഇത് കിട്ടുന്ന വളരെ കുറച്ചേ ഉള്ളൂ. ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ധാന്യങ്ങളിലും ചില പായലിലൊക്കെ MSM ഉണ്ട്, പക്ഷെ അത് വളരെ ചെറിയ അളവിലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അത് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭക്ഷണം കഴിക്കേണ്ടി വരും ഇത് കിട്ടാനായിട്ട്. അതുകൊണ്ട് സപ്ലിമെന്റ് ആയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആ സാധനം. അതായത് MSM നമ്മളുടെ ന്യൂട്രിചാർജ് BJക്കകത്തുണ്ട്. ഇനി അത് നമ്മളുടെ കാർട്ടിലേജ്, ഞാൻ മുമ്പ് ഇമേജ് കാണിച്ചല്ലോ, ആ കാർട്ടിലേജ് നശിക്കുന്നതിനെ തടയും. അതുപോലെ തന്നെ ചിലർക്ക് മുട്ടുവേദന, അതായത് അവിടെ നീർവീഴ്ച ഉണ്ടാവും, നീർവീഴ്ച നീര് എന്നൊക്കെ ഉണ്ടാകുന്നത് കുറയ്ക്കാനായിട്ട് ഈ MSM വളരെയധികം സഹായിക്കും. ഇനി ബോസ്വെല്ലിയ എക്സ്ട്രാക്ട് എന്ന് പറയും. ബോസ്വെല്ലിയ എന്ന് പറഞ്ഞാൽ കുങ്ങില്യം, അതുപോലെ കുന്തിരിക്കം എന്നൊക്കെ പറയും. കുന്തിരിക്കത്തിന്റെ പൂ കണ്ടിട്ടുണ്ടാവുമല്ലോ, കുന്തിരിക്കം പല നാടുകളിലും ഉണ്ട്, കുങ്ങില്യം എന്നും അതിന് ചില നാട്ടിൽ പറയും. അതിന്റെ എക്സ്ട്രാക്ട് ആണ്. അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് അധികവും നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലിന് ആവശ്യമായിട്ടുള്ള ജോയിന്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്.
അത് നമ്മളുടെ കാർട്ടിലേജ് നശിക്കുന്നതിനെ പ്രിവെന്റ് ചെയ്യും. അതുപോലെ തന്നെ വേദന കുറയ്ക്കാനായിട്ടും അത് വളരെയധികം സഹായിക്കും. സ്വെല്ലിങ്, നീരുണ്ടെങ്കിൽ നീര് വലിയാനായിട്ടും, അതുപോലെ കുറച്ചുകൂടെയൊക്കെ മുട്ടിന് ആയാസം കുറവുള്ള രീതിയിൽ പ്രവർത്തിക്കാനായിട്ടും, ഇതൊക്കെ നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ മുട്ടിന് കുറച്ചും കൂടെ ഒരു എളുപ്പമായിരിക്കും. അതായത് ഈ ബോസ്വെല്ലിയ എക്സ്ട്രാക്ട് നമുക്ക് അതിനൊരു സഹായം ചെയ്യും. അത് നമ്മളുടെ നമുക്ക് ഇതൊന്നും വേറെ എവിടെയും കിട്ടത്തില്ല. ന്യൂട്രിചാർജ് ബീജയിൽ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അതായത് അതിൻ്റെ അകത്ത് നമ്മളുടെ ശരീരത്തിന് നാച്ചുറൽ ആയിട്ട് റിപ്പയർ ചെയ്യാനായിട്ട് വേണ്ട സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അതിലൊരു സാധനമാണ്, അതിലൊരു ഘടകമാണ് ബോസ്വെല്ലിയ. അതുപോലെ തന്നെ മാംഗനീസ് ഉണ്ട്, ബോറോണും കോപ്പറും അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ 25-40% മാംഗനീസും നമ്മുടെ എല്ലിലാണ് ഉള്ളത്. അത് നമുക്ക് മാംഗനീസ് പുറത്തുനിന്ന് സപ്ലിമെന്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ ശരീരത്തിന്റെ 2/1 കോപ്പറും നമ്മളുടെ സ്കെലറ്റൽ സിസ്റ്റം, മസിലും സ്കെലറ്റൽ സിസ്റ്റം, അതായത് എല്ലിലുമാണ് കാണുന്നത്. അതുപോലെ ബോറോൺ എന്ന് പറയുന്ന ഘടകവും നമ്മളുടെ എല്ലിലാണ് അധികവും. എല്ലിലും നഖത്തിലും മുടിയിലുമാണ് ഏറ്റവും കൂടുതൽ ശരീരത്തിലെ ബോറോൺ കാണുന്നത്. അപ്പൊ ഈ 3 ഘടകങ്ങൾ നമുക്ക് ന്യൂട്രിചാർജ് ബിജെക്ക് അകത്ത് അടങ്ങിയിട്ടുള്ളതാണ്. അടുത്തത് വൈറ്റമിൻ K2-7 ആണ്. അതായത് വൈറ്റമിന്റെ മറ്റ് ഫോമുകളിലെ വൈറ്റമിൻ കെയുടെ മറ്റ് ഫോമുകളിലെ അപേക്ഷിച്ച് വൈറ്റമിൻ K2-7 ആണ് എളുപ്പത്തിൽ നമ്മുടെ ശരീരത്തിന് വലിച്ചെടുക്കാൻ പാകത്തിനുള്ളത്. അപ്പോ അതുകൊണ്ട് തന്നെ ആ വൈറ്റമിൻ K2-7 അങ്ങനെ തന്നെ നമ്മുടെ ശരീരത്തിന് വലിച്ചെടുക്കാൻ പാകത്തിന് തന്നെയാണ് നമ്മൾക്ക് ഈ പ്രോഡക്റ്റിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ വൈറ്റമിൻ കഴിക്കും, വൈറ്റമിൻ കെ ശരീരത്തിൽ ഉണ്ടായിരിക്കും, പക്ഷെ അത് വൈറ്റമിൻ K1-ൽ നിന്ന് K2-7-ലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നമ്മുടെ ശരീരം കാണിക്കും. അങ്ങനെ കൺവേർട്ട് ചെയ്യാതെ വരുമ്പോഴും വൈറ്റമിൻ കെയുടെ കുറവ് നമുക്ക് അനുഭവപ്പെടും. ഇത് നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന് വലിച്ചെടുക്കാൻ പറ്റുന്ന ശരിയായ അവസ്ഥയിലാണ് നമുക്ക് ഈ വൈറ്റമിൻ കെ ന്യൂട്രിചാർജ് ബിജെക്ക് അകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് എല്ലിന്റെ കട്ടി കൂട്ടാൻ, വലിപ്പം കൂട്ട, കട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ ഓസ്റ്റിയോപോറസിസ് എന്ന് പറഞ്ഞ് കാണിച്ചു, അതിൻ്റെ അത് എല്ലിന്റെ ഡെൻസിറ്റി കുറയുന്നതാണ്. അത് എല്ലിന്റെ ഡെൻസിറ്റി കൂട്ടാനായിട്ടും എല്ലിനെ ബലപ്രദമായിട്ട് വെക്കാനായിട്ടും ഒക്കെ വൈറ്റമിൻ K2-7 അത്യാവശ്യമാണ്. അത് നമുക്ക് ന്യൂട്രിചാർജ് ബിജെക്കകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് പുറത്തുനിന്നൊക്കെ ഡോക്ടർമാർ എഴുതി തരും. വെയിൽ കൊള്ളാൻ നമ്മളോട് പറയും, നമുക്ക് വെയിൽ കൊള്ളാൻ പറ്റത്തില്ല. വൈറ്റമിൻ ഡി തന്നെ സപ്ലിമെന്റ് കഴിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ, വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകും, അപ്പൊ നമ്മളത് നിർത്തും. അങ്ങനെ വൈറ്റമിൻ ഡി എങ്ങും കിട്ടാനില്ലാതാകുമ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത്. എല്ലാ പ്രശ്നങ്ങളും തന്നെ എല്ലിന്റെയും കാൽഷ്യത്തിന്റെയും ഒക്കെ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അപ്പൊ ആ വൈറ്റമിൻ ഡി നമ്മളുടെ ശരീരം നമുക്ക് ന്യൂട്രിചാർജ് ബിജെക്കകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ പറ്റുന്നവരുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത്, 1000 രൂപ എങ്ങാണ്ട് ചെലവുണ്ട് കേട്ടോ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്നതിന്. ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വൈറ്റമിൻ ഡിയുടെ അളവ് കുറവായിരിക്കും. 95% സ്ത്രീകളിലും വൈറ്റമിൻ ഡിയുടെ അളവ് കുറവായിരിക്കും. അതുകൊണ്ട് വൈറ്റമിൻ ഡി സപ്ലിമെന്റ് ചെയ്യേ നിവൃത്തിയുള്ളൂ. അത് ഭക്ഷണത്തിൽ നിന്ന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് പുറത്തുനിന്ന് കഴിച്ചേ പറ്റുള്ളൂ. അത് നമുക്ക് ന്യൂട്രിചാർജ് ബിജെക്കകത്ത് അവൈലബിൾ ആണ്. നമ്മുടെ എല്ലിന്റെ കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമാണ്. ഇനി ഇതൊക്കെ കഴിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് വെയിലൊക്കെ കൊള്ളാമെങ്കിൽ എക്സ്ട്രാ ബെനിഫിറ്റ് ആണ്. അതും നമ്മുടെ തവിടെണ്ണയൊക്കെ തേച്ചിട്ട് വെയിൽ കൊള്ളുമെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇനി റോസിപ്പ് എക്സ്ട്രാക്ട് ഉണ്ട്. റോസിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം പൂവാണ്. അതിന്റെ ഇമേജ് ആണ് ഞാൻ സൈഡിൽ കാണിച്ചിട്ടുള്ളത്. അതിന്റെ എക്സ്ട്രാക്ട് നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. അത് നമ്മളുടെ നീരുണ്ടാകുന്നതിനെ തടയാനായിട്ട് സഹായിക്കുന്ന വലിയൊരു ഘടകമാണ്. അതിൻ്റെ അകത്ത് നമുക്ക് ബോണിന്റെ എല്ലിന്റെ കാർട്ടിലേജിനും എല്ലിനും ഒക്കെ കൊളാജിൻ എന്ന് പറയുന്ന ഒരു ഘടകം കൊണ്ട് എല്ലുണ്ടാക്കിയിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞു. ആ കൊളാജിൻ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നതാണ് റോസിപ്പിന്റെ എക്സ്ട്രാക്ട്. അതുപോലെ എല്ല് നഷ്ടപ്പെട്ടു പോകുന്നതിൽ, അതായത് എല്ലിൽ നിന്ന് കാൽഷ്യം പോയി എല്ലിന്റെ ഭാരം കുറഞ്ഞ് എല്ല് നഷ്ടപ്പെടുന്നതിനെ നഷ്ടപ്പെടാതെ ഇരിക്കാൻ റോസിപ്പ് എക്സ്ട്രാക്ട് നമുക്ക് സഹായിക്കും. അതുപോലെ മുട്ടുവേദന, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്, സന്ധിവാദം എന്ന് പറയും.
സന്ധിവാതം ഒരുപാട് പേർക്കുണ്ട് ഉള്ള ഒരു അവസ്ഥയാണ്. ആ സന്ധിവാതം മൂലം ഉണ്ടാകുന്ന വേദനകളുണ്ടല്ലോ ജോയിന്റിന്റെ, അത് കുറെ ഒരു പരിധിയിൽ കൂടുതൽ ആ വേദന കുറയ്ക്കാനായിട്ട് നമുക്ക് റോസിപ്പ് എക്സ്ട്രാക്ട് സഹായിക്കും. അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പെയിൻ കില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കഴിക്കുന്ന പെയിൻ കില്ലറിനെ അപേക്ഷിച്ച് നാച്ചുറൽ ആയിട്ടുള്ളൊരു, പെട്ടെന്ന് കഴിച്ച ഉടനെ ഉള്ള റിസൾട്ട് പ്രതീക്ഷിക്കരുത്. ഒരു ആന്റിബയോട്ടിക് പോലെ അല്ലെങ്കിൽ ഒരു പെയിൻ കില്ലർ പാരസെറ്റമോൾ പ്രവർത്തിക്കുന്ന അത്ര പെട്ടെന്ന് പ്രവർത്തിക്കില്ല. പക്ഷെ തീർച്ചയായിട്ടും പ്രവർത്തിക്കും, അത് എന്നേക്കുമായിട്ടുള്ള ഒരു പരിഹാരവും തരും. അങ്ങനെ റോസിപ്പ് എക്സ്ട്രാക്ട് ഉണ്ട്. വാദസംബന്ധമായിട്ടുള്ള, സന്ധിവാദ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് വേദന ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ അത്യാവശ്യമായിട്ടുള്ളത് മിൽക്ക് കാൽഷ്യം, മാഗ്നീഷ്യം, വൈറ്റമിൻ ഡി, ഇതെല്ലാം നമ്മൾ അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. മിൽക്ക് കാൽഷ്യമാണ്, കാൽഷ്യത്തിന്റെ ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറയുന്നത് പാലാണ്. അതിൽ നിന്ന് എടുത്തിട്ടുള്ള കാൽഷ്യമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ എല്ലിന്റെ എല്ലാ ആരോഗ്യത്തിനും കാൽഷ്യം വേണം. അതുകൊണ്ട് കാൽഷ്യം ഇൻടേക്ക് നിർബന്ധമാണ്. അത് നമ്മളുടെ ന്യൂട്രിചാർജ് BJക്കകത്ത് അവൈലബിൾ ആണ്. മാംഗനീസ് ഉണ്ട്. നമ്മളുടെ ശരീരത്തിലെ 60% മാംഗനീസും നമ്മളുടെ എല്ലിന്റെ അകത്താണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ആ 60% മാംഗനീസും കുറയുമ്പോൾ നമുക്ക് വേറെ എവിടുന്നെങ്കിലും ഒക്കെ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ന്യൂട്രിചാർജ് BJക്കകത്ത് മാംഗനീസും അവൈലബിൾ ആണ്. വൈറ്റമിൻ ഡി ഞാൻ ഓൾറെഡി പറഞ്ഞു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലിന് വേണ്ട ഒരു ഒരു എല്ലിൽ കാൽഷ്യം അബ്സോർബ് ചെയ്യാൻ വേണ്ടതാണ് വൈറ്റമിൻ ഡി. അത് നമുക്ക് ന്യൂട്രിചാർജ് BJക്കകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇനുലിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ആണ്. അത് ചിക്കരിയുടെ, ചിക്കരി ഉണ്ടല്ലോ കാപ്പിക്കകത്തൊക്കെ ചേർക്കുന്ന ചിക്കരിയുടെ റൂട്ടിൽ നിന്നാണ് ഇനുലിൻ എടുത്തിട്ടുള്ളത്. അത് ദഹന സംബന്ധമായിട്ട് ഈ ഇതൊക്കെ കഴിക്കുമ്പോൾ ദഹിക്കാനായിട്ട് സഹായിക്കാനായിട്ട് ഇനുലിൻ അടങ്ങിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ളത്, രാത്രി ഭക്ഷണം ഡിന്നറിന് 30 മണിക്കൂർ മുന്നേ കഴിക്കും, 30 മിനിറ്റ് മുന്നേ കഴിക്കണം എന്നാണ് ഒരു ടാബ്ലറ്റ്. അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ, ഒരു ടാബ്ലറ്റ് രൂപത്തിലുള്ളതുണ്ട്, അതുപോലെ ഒരു സാഷേ ഉണ്ട്. ആ സാഷേ ഒരു ഗ്ലാസ് വെള്ളത്തിൽ പൊട്ടിച്ചിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്ത്, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് കഴിക്കാം. അതുപോലെ തന്നെ ടാബ്ലറ്റ് അതിൻ്റെ കൂടെ തന്നെ കഴിക്കാവുന്നതാണ്. അത് 5 മണി തൊട്ട് 6 മണി 7 മണി ആ സമയത്തിനിടയ്ക്കാണ് കഴിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം എന്നാണ് പറയുന്നത്. ആ സമയത്തേക്ക് നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി ആർക്കൊക്കെ കഴിക്കാന്നുള്ളതാണ്. 40 വയസ്സിന് മേളിലുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും കഴിക്കേണ്ടതാണ്. പിന്നെ നിങ്ങളുടെ എല്ലിന്റെ അളവ് വളരെ കുറവാണെങ്കിൽ, എല്ലിന്റെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂട്രിചാർജ് BJ കഴിക്കാം. നീ റീപ്ലേസ്മെന്റ് സർജറി കഴിഞ്ഞ ആൾക്കാർക്ക് കഴിക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 3 കിലോയിൽ താഴെ എല്ലുള്ളവർക്കൊക്കെ കഴിക്കാം. വളരെ സിവിയർ കേസ് ആണെങ്കിൽ 2 നേരം നമുക്ക് ന്യൂട്രിചാർജ് BJ കഴിക്കാവുന്നതാണ്. രാവിലെയും വൈകിട്ടും കഴിക്കാവുന്നതാണ്. ഈ 2 നേരം കഴിക്കാന്നുള്ളത് നമ്മൾ ന്യൂട്രിചാർജിന്റെ സൈറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആണ്. ന്യൂട്രിചാർജ് സൈറ്റിൽ BJ എന്ന് പറയുന്ന പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് അവര് ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളതാണ് 2 നേരം കഴിക്കാം എന്നുള്ളത്, വളരെ സിവിയർ കേസ് ആണെന്നുണ്ടെങ്കിൽ. ഇനി ആരൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്, സന്ധിവാദം. ഞാൻ മുമ്പേ പറഞ്ഞത് സന്ധിവാദം അല്ല, ആമവാദമാണ് കേട്ടോ, ഞാൻ അത് മിസ്റ്റേക്ക് ആണ്. ആമവാദം ഉള്ളവർക്ക്, റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ളവർക്ക് ന്യൂട്രിചാർജ് BJ കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതും എനിക്ക് ന്യൂട്രിചാർജിന്റെ തന്നെ ഒരു ഇൻഫർമേഷൻ കിട്ടിയതാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾക്ക് ന്യൂട്രിചാർജിന്റെ ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഒരു ഡയറിയാണ്, ഇങ്ങനെ ഒരു ഡയറിയാണ്. അതില് നമുക്ക് ഓരോ പ്രോഡക്റ്റിന്റെയും ട്രെയിനിങ് ഉണ്ട്. അതായത് അറ്റ് എ ഗ്ലാൻസ്, ഒറ്റ നോട്ടത്തിൽ ഓരോ പ്രോഡക്റ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് ന്യൂട്രിചാർജ് കമ്പനി തന്നെ. ഈ ഡയറിക്കകത്ത് BJ എന്ന് പറയുന്ന പ്രോഡക്റ്റിൽ അവര് ആരൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നതാണ് സന്ധിവാദം. സന്ധിവാദം അല്ല, ആമവാദം. അതായത് റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ളവര് BJ കഴിക്കരുതെന്നാണ് ന്യൂട്രിചാർജ് കമ്പനി പറയുന്നത്. റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസും സന്ധിവാദവും രണ്ടും രണ്ടാണ് കേട്ടോ. എല്ലാവരും പറയുന്ന എനിക്ക് വാദമുണ്ട് വാദം പല തരത്തിലുണ്ട്. അത് ഏതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് വേറൊരു തരത്തിൽ പെടുന്ന വാദമാണ്. വാദം തന്നെ മുട്ടിന് ജോയിന്റിനുണ്ടാകുന്ന വേദന തന്നെയാണ്. പക്ഷെ അത് വേറൊരു വിഭാഗത്തിൽ പെടും, വേറൊരു കാരണം കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ആദ്യമേ വാദം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അത് സന്ധിവാദമാണോ
അതോ ആമവാദം, അതോ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണോ അതോ നമ്മുടെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ കഴിക്കാനായിട്ട്. അതായത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ മുട്ടിന്റെ അവിടെയുള്ള എല്ല് തേയ്മാനം, അതായത് ജോയിന്റിന് ഉണ്ടാകുന്ന വേദന കൊണ്ടുണ്ടാകുന്നതാണ്. അത് നിങ്ങൾക്ക് നമ്മുടെ തള്ളവിരലിന്റെ താഴെ വശത്തും വിരലുകളുടെ അറ്റത്തുമാണ് അതിന്റെ വേദന വരിക, കയ്യിലൊക്കെ വാദത്തിന്റെ. അത് സന്ധിവാദത്തിന്റെ ലക്ഷണമാണ്. അതേസമയം ആമവാദത്തിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാല് വിരലിന്റെ നടുക്കും അവസാനത്തെ ഭാഗത്തും ഒക്കെ ആയിട്ടാണ് അതിന്റെ വേദന വരിക. അതുപോലെ സന്ധിവാദത്തിനാണെങ്കിൽ ശരീരത്തിന്റെ ഒരു ഭാഗത്ത്, ഇപ്പൊ ഇടുപ്പിലാണെങ്കിൽ ഒരു സൈഡിലായിരിക്കും വേദന ഉണ്ടാവുക. ആമവാദത്തിനാണെങ്കിൽ രണ്ട് വശത്തും വേദന ഉണ്ടാവുക, അതായത് ഉദാഹരണത്തിന് രണ്ട് ഇടുപ്പിലും വേദന ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ജോലികൾ നടക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുട്ടിനൊക്കെ വേദന വരുന്നത് സന്ധിവാദത്തിന്റെ ലക്ഷണമാണ്. അതുപോലെ അത് മുട്ടിനെ മാത്രമാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതേസമയം ആമവാദം റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണെങ്കിൽ വേദനയ്ക്ക് മുമ്പായിട്ട് ചെറിയൊരു പനിയും പ്രയാസങ്ങളൊക്കെ വരും. ഇതാണ് പറഞ്ഞു തരാൻ ഫിസിക്കലായിട്ട് കാണാൻ പറ്റുന്ന ചില വ്യത്യാസങ്ങൾ. അപ്പൊ അതിൽ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ളവര് ന്യൂട്രിചാർജ് ബി ജെ കഴിക്കാൻ പാടില്ല എന്നാണ് കമ്പനി പറയുന്നത്. അങ്ങനെ കഴിക്കുന്നവർക്ക് സൈഡ് എഫക്റ്റും പെയിനും കൂടുതലായിരിക്കും. അതേസമയം നിങ്ങൾക്ക് സന്ധിവാദം ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിക്കാം, അതിന് എഫക്റ്റ് ഉണ്ടാവും. അത് നമ്മുടെ മുട്ടിന്റെ മുട്ടിലേക്ക്, മുട്ടിന്റെ കാട്ടിലേക്കൊക്കെ നശിക്കുന്നത് വഴി, മുട്ട് തമ്മി കൂട്ടി ഒരസുന്നത് വഴിയൊക്കെ ഉണ്ടാകുന്ന വേദനയാണ് സന്ധിവാദത്തിന്റെ വേദന എന്ന് പറയുന്നത്. ജോയിന്റുകളൊക്കെ, ജോയിന്റുകൾക്കൊക്കെ വേദന വരുന്നത്. അതിന് ന്യൂട്രിചാർജ് ബി ജെ കഴിക്കാം, കുഴപ്പമില്ല. റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, അതായത് നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ശരീരത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിലുള്ളവർ കഴിക്കരുതെന്നാണ് പറയുന്നത്. പിന്നെ ഈ ന്യൂട്രിചാർജിന്റെ ഡയറി നിങ്ങൾക്ക് മേടിക്കാം. ഇതിന് 400 രൂപയാണ് നമ്മളുടെ ബി പി പ്രൈസ്. അതിന്റെ പി വി വരുന്നത് 200 ആണ്. 500 രൂപയുടെ പുസ്തകമാണ് ഇത്. ഇത് നമ്മൾ ഡിപ്പോയിലൊക്കെ അവൈലബിൾ ആണ്. ഇത് മേടിച്ച് വെച്ചാൽ ഒരു പ്രയോജനം തന്നെ, പെട്ടെന്ന് ഒരു പ്രൊഡക്റ്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ പെട്ടെന്ന് ഒരു പ്രൊഡക്റ്റ് ഒറ്റ പേജിൽ ഉണ്ടാവും. ആ പ്രൊഡക്റ്റ് എടുത്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ആർക്കൊക്കെ കഴിക്കാം, ഇപ്പൊ ന്യൂട്രിചാർജ് മെൻ ആണ്, എത്ര പേര് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, അത് ആർക്കൊക്കെ കഴിക്കാം, എങ്ങനെ കഴിക്കാം, എപ്പോ കഴിക്കാം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് നോട്ട്സ് ഒക്കെ എഴുതി വെക്കാം. അപ്പൊ ഇത് വേണ്ടവർക്ക് നിങ്ങളുടെ അപ്ലൈനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഡിപ്പോയിൽ നിന്ന് എടുത്തു തരും. അപ്പൊ ഇതൊക്കെയാണ് ന്യൂട്രിചാർജ് ബി ജെ പറ്റി. ഞാൻ കുറച്ച് സമയം കൂടുതൽ എടുത്തോന്ന് എനിക്കറിയില്ല, എന്നോട് കൂടുതൽ സമയം എടുത്തെങ്കിൽ ഐ എം സോറി. അപ്പോ ഇത്രയൊക്കെയാണ് ഞാൻ ന്യൂട്രിചാർജ് ബി ജെ പറ്റി പറയാൻ ഉദ്ദേശിച്ചത്. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.